ഗുഡ് മോർണിംഗ് ഗുഡ് നൂൺ എല്ലാം പറയാം. കാരണം ആ അതേപോലത്തെ ഒരു സമയത്താണ് ഞാൻ ലൈവിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടൊക്കെ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ആരൊക്കെ ഓൺലൈനിലുണ്ട് എന്ന് എനിക്കറിയില്ല. ഓൺലൈനിലുള്ളവർക്ക് തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. ആരൊക്കെയുണ്ട് ഓൺലൈനിൽ? സുമിത് വി കുമാർ ചേട്ടാ, എന്തോ അനന്തോ ബാലൻ, ഹായ്. ഇവിടെ നല്ല മഴയാണ്, നിങ്ങളുടെ അവിടെയൊക്കെ മഴയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അനന്തു ബാലൻ ഗുഡ് മോർണിംഗ്, ശ്രീജിത്ത് വെങ്കടേശ്വരൻ ഗുഡ് മോർണിംഗ് കേട്ടോ. ഹായ് ബ്രോ, എന്നാണ് വിശേഷങ്ങളൊക്കെ? മേഘം വൺ ഹായ്, സന്ദീപ് അമ്മ മോൻ ഗുഡ് ഡേ ഹായ്, താങ്ക് യു, സെയിം ടു യു. നിരഞ്ജൻ നായർ അഡിക്റ്റഡ്, ഞാനുണ്ട് കേട്ടാ, താങ്ക് യു. ഹായ്, എന്നോട് സേഫ് അല്ലേ? മണികണ്ഠൻ ഹായ്, അബി പീകോക്ക് ചേട്ടാ എന്തോ, മച്ച് ലവ്, താങ്ക് യു. സുമിത് കുമാർ, അതുൽ രാജേന്ദ്രൻ ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്തോളൂ, ഞാൻ പ്രൊഫൈൽ നോക്കിയിട്ട് ഞാൻ ഫോളോ ചെയ്തോളാം. സ്റ്റാറ്റസ് ഓൾ ഹായ് ഏട്ടാ, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. മഹ്റൂസ് ഹായ്, അനുശ്രീ അനു ഹായ്, സിദ്ധാർത്ഥ് നമ്പ്യാർ ഹായ്, അഭിരാമി ഹായ്, അനന്തു ബാലൻ നോ മഴ. ഈശ്വര, ഇവിടെ വല്ല ഹെവി മഴ, എത്ര നേരമായെന്നറിയാമോ. നീതു അമ്മു ഹലോ ഏട്ടാ, ഹായ്. ജബി ഗുഡ് മോർണിംഗ് ഏട്ടാ, ഹായ്. ബൈജു കെ എസ് സി ഗുഡ് മോർണിംഗ് ഹായ്. മഹ്റൂസ് അറിയൂ ഏട്ടാ, എനിക്ക് ഈ പേരിൽ ഒരാളെ എനിക്ക് അറിയത്തുള്ളൂ, ആ ആളാണ് നിങ്ങളെന്ന് എനിക്കറിയില്ല. ബിബിൻ ബാലൻ വാഴക്കുളം ഹായ്. നിരഞ്ജൻ നായർ അഡിക്റ്റഡ്, സേഫാണ് ഏട്ടാ, ഏട്ടൻ അവിടെ സേഫാണോ? തീർച്ചയായിട്ടും സേഫാണെന്ന് വിശ്വസിക്കുന്നു, അറിയില്ല ബാക്കി കാര്യങ്ങളൊക്കെ, എന്നിരുന്നാലും സേഫാണെന്ന് വിശ്വസിക്കുന്നു. ജ്യോതി മൈ സ്റ്റൈൽ ഹായ്, നിരഞ്ജൻ ഹായ്, അരുൺ താനിക്കൽ ഹായ്, അഭിരാമി ആമി, സേഫ് അല്ലേ, സേഫാണോ എന്ന് ചോദിച്ചാൽ സേഫാണെന്ന് വിശ്വസിക്കുന്നു, അറിയില്ല അവിടെ സേഫാണോ. ബിജോ ജോർജ് ഹായ് ഏട്ടാ, ഹായ്. ലിജിൻ എബ്രഹാം ജോസഫ് ഹായ് ചേട്ടാ, കോട്ടയം എവിടെ? ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിനടുത്താണ്. സ്റ്റാറ്റസ് ഓൾ ഇവിടെയും മഴയിൽ, ആ ഇവിടെ നല്ല മഴ, ഇപ്പം ജസ്റ്റ് ഒന്ന് തോർന്നിട്ടുണ്ട്, ഇല്ലില്ല, എന്നാലും ചെറിയ ചാറ്റൽ മഴ ഇവിടെയുണ്ട്. അൽതാഫ് ഹായ്, അശ്വതി മാ, അശ്വതി എം, അശ്വതി എം ഹായ്. ദ കിങ്ഡം ഓഫ് ആദിത്യ റാണി എം, ഹലോ ഹർഷേട്ട ഹായ്. ബിജോ ജോർജ് എന്തോ പറയുന്നു, ചേട്ടാ എന്താ പരിപാടി? ചുമ്മാ ഇങ്ങനെ ഇരുന്ന മഴയൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ലൈവിൻ്റെ കാര്യം ആലോചിച്ചത്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണം തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. ജ്യോതി മൈ സ്റ്റൈൽ, എന്നെ അറിയാമോ? എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്മൾ പരിചയമുണ്ടോ? ഹൃദയമോൾ ഹായ്. സുമിത് വി കുമാർ, ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഓൺ യുവർ ലൈവ്, മോസ്റ്റ് അവെയ്റ്റഡ് വൺ. താങ്ക് യു, താങ്ക് യു സുമിത് ബ്രോ, താങ്ക് യു. ഷരിക ശ്രീധരൻ ഹലോ, ഐ ജി സൈലൻറ്റ് ലവർ ഹായ്. വിഷ്ണു ജി എസ് കെ എൽ എം ഹായ് ബ്രോ ഹായ്. ദീപ്തി വിപിൻ ലാൽ, എന്തൊക്കെയാ വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഇവിടെ വീട്ടിനകത്ത് അടച്ചിരിക്കുകയാണ്, അത് ഞാൻ മാത്രമല്ല എല്ലാവരുടെയും വിശേഷങ്ങൾ ഒന്നാണ് അതെന്നറിയാം. സുനുജിയ ഹായ് ചേട്ടാ, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ആ ആള് തന്നെ, ആ ആയിക്കോട്ടെ, ഇതെന്താ പ്രൊഫൈലൊക്കെ ഇങ്ങനെ ഫോട്ടോ? ഷിലിത് ഹായ് ചേട്ടാ, ഹായ്. സ്റ്റാറ്റസ് ഓൾ, സ്റ്റേ സേഫ്. ചേച്ചിക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഷരിക ശ്രീധരൻ, ഇത് ആദ്യത്തെ ലൈവാണ് കൂടെ ആണോ? ഇനിയും ഒരുപാട് ലൈവുകൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കട്ടെ അല്ലേ. മേഘം വൺ ഹായ് ചേട്ടാ, എന്നെയും ഫോളോ ചെയ്യും, എനിക്ക് ചേട്ടൻ്റെയും വൈഫിൻ്റെയും ബിഗ് ഫാനാണ്, താങ്ക് യു. ഇതെന്താ സംഭവം എന്നറിയാമോ, നമുക്ക് നമ്മളിപ്പോൾ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരാളുടെ ഓൺ പ്രൊഫൈലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ ചെയ്യും, ജെനുവിൻ പ്രൊഫൈലാണെന്ന് കണ്ടത്. ഇപ്പം കുറേ, ഇപ്പം എനിക്കും വരാറുണ്ട് കുറേ പൂവ്, കായ്. എന്നാൽ പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ജീസസ്, കൃഷ്ണൻ, പിന്നെ മമ്മൂക്ക, മോഹൻലാൽ, ഇതെല്ലാം ഓക്കെയാണ്. കാരണം ഇവരെല്ലാം ജീസസിനോ അല്ലെങ്കിൽ കൃഷ്ണനോ ഒക്കെ ഫേസ്ബുക്ക് ഐ ഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റ ഐ ഡിയോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം നിങ്ങൾ നമ്മളായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാൻ സംസാരിക്കാൻ വേണ്ടിയാണല്ലോ, നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ മുഖവുമായി വരൂ, തീർച്ചയായിട്ടും നമുക്ക് ഫ്രണ്ട്സ് ആവാം. എത്രയോ പേര് നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നുണ്ട്. സുഗതൻ ചേച്ചിക്കുട്ടി, എന്നാ പറയുക? ചേച്ചിക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു. അഭിയുക്ത ഫാൻ ഗേൾ ഹായ്. അരുൺ താനിക്കൽ, ഞാൻ വീട്ടിലാണ് മാൻ, എവിടെ ഉണ്ട്? ഗോപകുമാർ പ്രവീണ, കുമാരനല്ലൂരാണോ ഇപ്പോൾ ഗോപിക എവിടെ സുഖമായിരിക്കുന്നു? ഞാൻ കുമാരനല്ലൂരല്ല, ഞാൻ കുടമാളൂരാണ്, ഗോപിക സുഖമായിട്ടിരിക്കുന്നു. ഐശ്വര്യ ഭവ്യ ചേച്ചി, എവിടെ ചേച്ചി? ഇവിടെ ഉണ്ട്, എത്ര മന്തായി. അമ്പിളി അമൂസ്, ഓ മൈ ഗോഡ്, ഐ വാസ് തിങ്കിങ് ടു ടെൽ യു ടു കം ഇൻ ലൈവ്, വാട്ട് എ കോയിൻസിഡൻസ്. അതാണ് അതാണ് അമ്പിളി, അതാണ് കാരണം നിങ്ങളെപ്പോ ഉള്ളവരാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താ പറയാ, നിങ്ങളെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് മുന്നോട്ട് പോവാനും അല്ലെങ്കിൽ അതൊന്നും നല്ലൊരു പ്രചോദനമായിട്ട് വരുന്നത്.
നന്ദന ഹായി സുന്ദരനാണല്ലോ. അയ്യോ, വിഷ്ണു കെ ജി എസ് എല്ലാം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നമ്മൾ സാധാരണക്കാരനാണ്. അഖിൽ നന്ദൂസ് ഹായ്. അഭിയുക്ത ഫാനുകൾ ഏട്ടാ, ചേച്ചി എവിടെ? അതെ, ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ചേച്ചി ഇല്ല, തിരക്കില. പാട്ട് പാടാൻ വേണ്ടിയിട്ട് പാട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ചുമ്മാ. പ്രതി മുഖത്തല ഹായ് ബോ, സുഖമാണ്. ഹായ് ചേട്ടാ, സുഖമാണല്ലോ. എന്നോട് അവിടെ വിശേഷങ്ങളൊക്കെ. ദ കിങ്ഡം ഓഫ് ആദിത്യ ത്യറാണിയം. ഞാനും കോട്ടയമാണ്, പൊൻകുന്നം എളംകുളം. ആണോ? ഓക്കെ. സിറാജ് സിദ്ദിഖ്, എടാ സുഖമായിട്ടിരിക്കുന്നു. എന്നാണ്ട് അവിടെ വിശേഷങ്ങളൊക്കെ. നീതു ബാബു ഹായ്. ആക്ടർ കൃഷ്ണ ഒഫീഷ്യൽ ഹായ് ബ്രോ, ഹൗ യു ആർ യു സേഫ്? ഫൈൻ. അവിടെയോ വിശേഷങ്ങളൊക്കെ? എന്തുകൊണ്ട് സേഫ് ആയിട്ടിരിക്കുന്നു? അവിടെ സേഫ് ആണോ? ഷീജ രവി ഹായ്. ദീപ്തി വിപിൻലാൽ വൈഫ് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അവിടെ സുഖമാണോ? ശ്യാമസ് കുമാർ ചേട്ടോ, ഈ ലുക്ക് നന്നായിട്ടുണ്ട്. ഇതാണ് പക്ക വീട്ടിലേക്കുള്ള ലുക്ക് കേട്ടാ. സീരിയൽ ലുക്കൊന്നുമല്ല, നാട്ടിലെ വീട്ടിലേക്ക് ലുക്കാണ്. നിഖിലേ ബ്രോ വീട്ടിലാണോ? വീട്ടിലാണ്. ഐ ജി സൈലന്റ് ലവർ എൻ്റെ പൊന്നെ, ഇതെവിടാണ് നീ? മനസ്സിലായി മനസ്സിലായി. അവിടെ സേഫ് അല്ലേ? തിരുവനന്തപുരത്ത് സേഫ് അല്ലേ? അഖിൽ നന്ദൂസ് പുക്കാലമര വായ്പ ഷൂട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു സീരിയലുകളും ഷൂട്ടിംഗ് നടക്കുന്നില്ല. ലോക്ക്ഡൗണിന് ശേഷം മുഖ്യമന്ത്രിയുടെ പെർമിഷൻ ഒക്കെ കിട്ടിയതിന് ശേഷം ഷൂട്ടുകൾ റീസ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. വിനീഷ എ ഹായ്. ആദിത്യ രാജീവ്. അപ്പു അൽ അഫ്ല ഹായ് ചേട്ടാ. ഹായ് ഗോപകുമാർ പ്രവീണ. ഗോപിക എവിടെയാ? ഗോപിക ദാ ഇവിടെ ഇരിപ്പുണ്ട്. യദുരാജ് സുധാകരൻ ഹായ്. രാജീവ് നായർ ഹായ്. നിരഞ്ജൻ ഹോപ്പ് ബോത്ത സേഫ്? തീർച്ചയായിട്ടും അവിടെയും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. ആദിത്യ രാജീവ് ഹായ് ചേട്ടാ. ഹായ് വിഷ്ണു ജി എസ് കെ എൽ എം. വീട്ടിൽ അച്ഛൻ അമ്മ വൈഫ് പിന്നെ ബ്രദറാണ് ഉള്ളത്. സജിൽസ് മെനോ ഹായ്. സുനുജി എന്നെയും ഫോളോ ചെയ്യണേ. തീർച്ചയായിട്ടും ഫോളോ ചെയ്യാമല്ലോ. മോൻ പ്രേഡ് ഹലോ ബ്രോ. ഹായ് സന്തോഷ് പ്രണവ് ഹലോ. ശ്യാമസ് കുമാർ ചേട്ടാ, ചേച്ചിക്ക് സുഖമായിരിക്കുന്നോ? അച്ഛനമ്മ അച്ഛനാകാൻ പോകുന്ന സന്തോഷം മുഖത്തുണ്ട്. ഓ താങ്ക് യു. ഞാനതേ രണ്ടും രണ്ടായിട്ടാണ് വായിച്ചത്, അതുകൊണ്ട് ഞാൻ ഒരു വലിയൊരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും ഞാൻ വിചാരിച്ചത്. എന്താണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന്. ഗോപകുമാർ പ്രവീണ, എന്താ മെസ്സേജ് വായിക്കുന്നത്? ഞാൻ മെസ്സേജ് വായിച്ചു, രണ്ടു മൂന്നെണ്ണം വായിച്ചു. കുമാരനല്ലൂരിനെ പറ്റി തങ്ങൾ ചോദിച്ചിരുന്നു, ഗോപിക എവിടെയെന്ന് ചോദിച്ചിരുന്നു. ഇപ്പോൾ ഇതാ എന്താ മെസ്സേജ് വായിക്കാത്തതെന്ന് ചോദിച്ചിരിക്കുന്നു. ഞാൻ വായിച്ചിട്ടുണ്ട് കേട്ടോ. സജിൽസ് മെനോ ഫ്രണ്ട്സ് ആവാം, തീർച്ചയായും എനിക്ക് മെസ്സേജ് ചെയ്തോളൂ. റിയ 2841 ഹായ്. ഷമി രവി, ലോക്ക്ഡൗൺ ഒക്കെ എങ്ങനെ പോകുന്നു? ലോക്ക്ഡൗൺ ഒക്കെ ബോറിംഗ് അവിടെയോ? അരവിന്ദ്, ഇപ്പോൾ സപ്തതി ചേച്ചി ലൈവ് ഉണ്ടായിരുന്നു, വരാൻ മേലായിരുന്നു. അയ്യോ, ഞാൻ അറിഞ്ഞില്ല ബ്രോ. ഞാൻ ഇവിടെ മഴ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ചൊന്ന് ലേറ്റായി പോയി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അറിഞ്ഞില്ല. അനിൽകുമാർ 1930 ഹായ്. മോൻ പ്രേത്, സപ്തതി ചേച്ചി എന്താ പറയുക? സപ്തതി ചേച്ചി ആരത്തി പുതിയൊരു പ്രോജക്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട് സൂര്യ ടി വിയിൽ. അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മാറിയിട്ടുള്ളത്. നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുതിയ പ്രോജക്റ്റിന് എല്ലാവിധ ആശംസകളും. സജിൽസ് മെനോ, അച്ഛനായോ? അച്ഛനാവാനുള്ള വഴിത്താരയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗായു, മൈ അക്കൗണ്ട് ഈസ് ജെനുവിൻ, ക്യാൻ യു ഫോളോ മീ? ഐ ഓൾറെഡി ഫോളോഡ് യു. താങ്കളുടെ അക്കൗണ്ട് ജെനുവിൻ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് ഫോളോ ചെയ്യും. അതിൽ യാതൊരു മടിയും വേണ്ട. ഞാൻ പറഞ്ഞില്ല ഈ പറയുന്ന പൂവ് കായ് അല്ലെങ്കിൽ പ്രൊഫൈൽ ഇല്ലായ്മ, ഫോട്ടോ ഇല്ലായ്മ, പിന്നെ കൂടുതലും ഈ പല പ്രൊഫൈലുകളും ലോക്കാണ്. അപ്പം നമുക്ക് ആ പ്രൊഫൈലിലെ കണ്ടൻറ് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ നാളെ നമ്മളിപ്പം ലൈക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ട് അത് മറ്റെന്തെങ്കിലുമാണ് പ്രൊഫൈലിൻ്റെ കണ്ടൻറ് എങ്കിൽ നമ്മളത് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്യാത്തത്. ശ്രീജ രവി സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. അഭിരാമി, എനിക്കും ഹസ്ബൻഡിനും പോസിറ്റീവ് ആണ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് വിഷയം. തീർച്ചയായിട്ടും എല്ലാം പെട്ടെന്ന് നെഗറ്റീവ് ആവട്ടെ, സേഫ് ആയിട്ടിരിക്കട്ടെ. അപ്പം അഭിരാമിക്ക് എല്ലാവിധ ജന്മദിനാശംസകളും. ബിബിന ബിബി ബേബി, കണ്ടോ ഇപ്പോഴും നോ റിപ്ലൈ. ഞാൻ വായിച്ചിട്ടുണ്ട് ബിബിന ബിബി ബേബി, ഇത്തവണ വായിച്ചിട്ടില്ല എന്ന് പറയരുത്. ബിബിന ബിബി ബേബി, ഈ ഇതിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കാണുക, കേൾക്കുക. ഞാൻ വായിച്ചു സ്റ്റാറ്റസ്.
സോൾ ചേച്ചി കാരിങ് ആണോ ചേട്ടാ? അതേലോ, അനീഷ് പി പി. ഹായ് ചേട്ടൻ. ഹായ് അഭിജിത് ശശി. അഭിജിത്തെ എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. ജാനു ലിജോ ഹായ്. സൺ ഓഫ് ജോസ് കിട്ടി. മാഷ നിങ്ങൾ തുളസിയെ വേണ്ടാന്ന് വെച്ചല്ലേ? ശൈലയുടെ കൂടെ കൂടിയല്ലേ? സൺ ഓഫ് ജോസ് കിട്ടി ബ്രോ. നമുക്ക് കഥ എന്താണോ അല്ലെങ്കിൽ എഴുതുന്ന അനുസരിച്ചായിരിക്കും നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു ഭാഗം ചെയ്യാൻ സാധിക്കുക. ഞാനും ഒക്കെ ചോദിച്ചതാണ് ആക്ച്വലി, ഇത്ര പെട്ടെന്ന് ഒരാൾക്ക് ഒരാളോട് റൊമാൻസ് ഒക്കെ വരുമോ ചോദിച്ചാണ്. അപ്പം സ്റ്റോറി എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ആർട്ടിസ്റ്റുകൾ മാത്രമാണ്. നമുക്ക് അതിനകത്ത് കയറി സംസാരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇനിയിപ്പം ക്യാരക്ടർ അങ്ങനെയാവും പോവുക. ചിലപ്പം മുന്നോട്ടുണ്ട് എങ്കിൽ ചിലപ്പം അങ്ങനെ തന്നെയായിരിക്കും പോവുക. ശൈലയുടെ കൂടെ ആയിരിക്കാം. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. നവ്യശ്രീ ഹായ് ചേട്ടാ. ഹായ് അനൂഷ് കെ പി. ഹായ് ചേട്ടാ, ഇവിടെ നല്ല മഴ. ചേച്ചി എന്തു പറയും, സുഖമാണോ? ചേച്ചി ദേ ഇവിടുന്ന് മഴയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അനു ചിക്കു ഹായ്. നിഖിലി ചേച്ചി സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ഗോപകുമാർ പ്രവീൺ, എത്ര മാസമായി? നാല് കഴിഞ്ഞു. അഞ്ചേകരി ഫോളോ ചെയ്യാം പ്ലീസ് ചെയ്യാം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രൊഫൈൽ തീർച്ചയായിട്ടും ജെനുവിൻ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്കങ്ങനെ ഇത്ര ആളുകൾ മാത്രമേ ഫോളോവേഴ്സ് ആവുകയുള്ളൂ എന്നൊന്നും എനിക്കൊരു നിർബന്ധവും ഇല്ല. എത്ര വേണമെങ്കിൽ ഫോളോവേഴ്സും, കാരണം അതിനകത്തൊരു ലിമിറ്റേഷൻ ഇല്ലല്ലോ. അപ്പം ഞാൻ ഇത്രേ പറഞ്ഞില്ല. എനിക്ക് ഈ പല പ്രൊഫൈലുകളും ഇപ്പം ഈ റീസെൻ്റ്ലി കണ്ടുവരുന്നൊരു സംഭവമാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മെസ്സേജ് റിക്വസ്റ്റ്, ഞാൻ ഈ മെസ്സേജ് റിക്വസ്റ്റുകൾക്ക് കൂടുതലും റിപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ജെനുവിൻ പ്രൊഫൈൽസിന്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടും ചലഞ്ച് പോലെ. അപ്പം എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും നടന്ന ചേട്ടാ എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കൊരു ബർത്ത്ഡേ വിഷസ് തരാമെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ഒരു മെസ്സേജ് വരും. ഞാനത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചയക്കും. കാരണം ബർത്ത്ഡേ അല്ലേ, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന അവർക്ക് കേക്ക് കൊടുക്കാനോ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ തിരിച്ചയക്കും. ഇത് നമ്മളെ ടാഗ് ചെയ്തിട്ട് നമുക്ക് അവർ സ്റ്റോറി ഇടും. സ്റ്റോറി ഇടുന്ന സമയത്ത് പലപ്പോഴും കാണുന്നത് അവരിങ്ങോട്ട് അയച്ച മെസ്സേജ് ഒന്നില്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും സ്കെച്ച് വെച്ച് സ്കെച്ച് ചെയ്തിരിക്കും. സോറി. അപ്പം പുറമെ ഇപ്പം ഞാൻ തന്നെ കണ്ടു. അപ്പം എനിക്കിങ്ങനെ, അപ്പം ഞാൻ ചോദിച്ചു അതെന്താ അത് ഡിലീറ്റ് ചെയ്തിരുന്നു വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാനത് ആക്ച്വലി ചേട്ടൻ കണ്ടില്ല എന്ന് വെച്ചു ഡിലീറ്റ് ചെയ്തിരുന്നു എന്ന്. പക്ഷെ ഞാൻ കാണുന്ന സമയത്തും ആ സംഭവം ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പം നമ്മളോടൊരാൾ ചോദിക്കുന്ന ബർത്ത്ഡേ വിഷസ് തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ബർത്ത്ഡേ വിഷസ് കൊടുക്കും. പക്ഷെ നമ്മളെടുത്ത് അല്ലെങ്കിൽ ഒരു ഹായ് തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മളൊരു ഹായ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ ആ ഹായ് തരുമോ എന്നുള്ള കാര്യം ഒന്നില്ലെങ്കിൽ അവരത് ഡിലീറ്റ് ചെയ്ത് കളയും, അല്ലെങ്കിൽ അത് എന്തെങ്കിലും വെച്ചിട്ട് മാസ്ക് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളാണ് അതിൽ ഹായ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഒക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഞാനും ഈ ജെനുവിൻ പ്രൊഫൈൽസിനോട് കുറച്ചുകൂടെ ഒരു ഇത് പറയുന്നത്. വിപിൻ നെട്ടൂർ ഹായ് ചേട്ടാ, മഴയുണ്ട്. മഴയേ ഉള്ളൂ ചേട്ടാ. ആരതി ചേച്ചി എന്താ പൂക്കാലത്ത് നിന്ന്? ആരതി ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കിലാണ്, അതുകൊണ്ടാണ് മാറിയത്. അഭിജിത്ത് ശശി. അഭിജിത്തെ എന്നാ ഉണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. ജോസ് ജോണി ബ്രോ ഹായ് ബ്രോ. ഗോപകുമാർ പ്രവീണ, ഞാനും കോട്ടയമാണ്, തിരുവഞ്ചൂർ. ഓക്കെ. ജോസ് ജോണി 31, ഹൗ ആർ യു? സേഫ്, സുഖമായിട്ടിരിക്കുന്നു. അവിടെയോ? ടി മരിയ മോൾ ഹായ്. മേക്കവ് വി എം ഹായ്. ആനന്ദ് പി എസ് നായർ ഹായ് ഏട്ടാ. സുനുജിയ ഗോപിക ചേച്ചി ഒരു ഹായ് പറയുമോ? ഹായ്. ടി മരിയ മോൾ ഹലോ. ആൻറ്റോ വിയോ ബിബിയോ എവിടെ? ഞാൻ വീട്ടിലാണ്. ഐ ജി സൈലൻറ്റ് ലവർ, ഞാൻ സേഫാണ്. സേഫായിട്ടിരിക്കുക. അധികം അന്ന് പറഞ്ഞതുപോലെ അധികം ക്യാഷും ഒക്കെ ആയിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരുപാട് സേഫായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനത്തെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ അല്ലേ. മഹേഷ് ജിജി സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. അവിടെയോ? ശ്രീഷ്മ ശ്രീജിത് ഹായ്. നാ 6504 ഹായ്. ചേട്ടാ റീൽസ് ചെയ്യണേ പറഞ്ഞിട്ട് അയ്യോ സോറി. അത് ഏത് സോങ് ആയിരുന്നു ഞാൻ മറന്നുപോയി. ഞാൻ ഇവളുടെ അടുത്ത് പറയാം. അപ്പോൾ ഇവളോട് ഞാൻ പറയാറുണ്ട് ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കണം. അപ്പം എനിക്ക് സോങ് ഏതാണെന്ന് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി, ഞാനത് തീർച്ചയായിട്ടും ഞാൻ ഒന്നുകൂടെ ഓർത്തെടുത്തിട്ട് ഞാൻ റീൽസ് ചെയ്തോളാം. നോക്കട്ടെ, ഇനി എഫക്ട്സ് ഒന്ന് ഇട്ട് നോക്കട്ടെ. എന്താണ് എഫക്ട്സിൻ്റെ ഗുണം നോക്കട്ടെ. ആഹാ, നല്ല രസമുണ്ടല്ലേ കാണാൻ. മൊത്തത്തിൽ ഞാൻ വെളുത്തിരിക്കുന്നു.
പിന്നെ ഇപ്പം എഫക്റ്റ് ഇട്ടിട്ട് ചെയ്യുക. നമ്മളായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? ഖുദാ ബ്രദേഴ്സ് കട്ടഫാൻ, ഹലോ ശ്രീരാജ് ഉണ്ടോ അവിടെ? ശ്രീരാജ് ഉണ്ടല്ലോ ഇവിടെ. രാജീവ് പി ബി, ഹായ്, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. എന്താ വിഷമം? വിഷമോ? അത് വിശേഷം എന്നാണ് ഉദ്ദേശിച്ചത്. മഴയൊക്കെ ആയിട്ടിരിക്കുന്നു. അനു ചിക്കു, ഹായ് നിരഞ്ജൻ, ഹായ് അഖിൽ നന്ദൂസ്. സപ്തതി ചേച്ചി, എന്താ പൂക്കാലമുറവായി നിന്ന് മാറി? ഞാൻ ഈ ലൈവിൽ കണ്ടുകൊണ്ടേ പറഞ്ഞു സംഭവം, പുള്ളിക്കാരി നമ്മുടെ ആരതി ഒരു പുതിയ പ്രോജക്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ട് സൂര്യ ടി വിക്ക് വേണ്ടി. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് ആൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തത്. അല്ലാണ്ട് മനഃപൂർവ്വം ഒന്നും മാറിയതല്ല. ഖുദാ ബ്രദേഴ്സ് കട്ട ഫാൻ എന്നെ ഫോളോ ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ പ്രൊഫൈൽ നോക്കിയിട്ട് ഞാൻ ഫോളോ ചെയ്തോളാം. സുഖമാണോ ശിശിരക്ക ശിശിരക്കള? ഓ, ഞാനേ മറ്റേ ശിശിരക്കാലം എന്ന് പറയാൻ വരികയായിരുന്നു. ഹായ് സുഖമല്ലേ ഏട്ടാ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ഇത് കൃഷ്ണൻ, ഹായ്. മിസ്റ്റർ ഗപ്പി ഭ്രാന്തൻ, ഹായ്. അയ്യോ, എനിക്കും കുറെ ഗപ്പി ഉണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? ധനലക്ഷ്മി, ഹായ്. ഖുദാ ബ്രദേഴ്സ് കട്ടഫാൻ എന്നെ ഫ്രണ്ടാക്കൂ പ്ലീസ്, ഞാൻ ഫ്രണ്ടാക്കാം. അമ്പിളി മാളൂസ്, ചേച്ചിക്കുട്ടിക്ക് എൻ്റെ വാക്ക്, ചേച്ചിക്കുട്ടിക്ക് ആൻഡ് വാവയ്ക്ക് ഒരു ബിഗ് ബിഗ് ഹായ്, ലോട്ട്സ് ഓഫ് എക്സ് ഒ എക്സ്. അപ്പം അയച്ചിട്ടുണ്ട് അമ്പിളിയുടെ വക. മിസ്റ്റർ ഗപ്പി ഭ്രാന്തൻ സേഫാണ് അവിടെയോ? ഖുദാ ഖുദാ ബ്രദേഴ്സ് കട്ട ഫാൻ, ഞാൻ മെസ്സേജ് നോക്കി. ജയരാജ് താര, ഹായ് ഏട്ടാ, ഹായ്. ശ്യാമെ, ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ ഉടനെ പൂക്കാലമ്പ്രവായി ഷൂട്ട് ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആനന്ദ് പി എസ് നായർ, ടുഡേ ഇസ് മൈ വൈഫ് ബർത്ത്ഡേ, പ്ലീസ് വിഷ് ഏട്ട. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ആനന്ദിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് എൻ്റെ വക എല്ലാവിധ ജന്മദിനാശംസകളും. ഹാപ്പി ബർത്ത്ഡേ ചിന്നു. ഹായ് മൃദുല ചേച്ചി ഉയിർ, ഹായ് ചേട്ടാ. ഗോപകുമാർ പ്രവീണ, കുടമാളൂർ എവിടെയാണ് വീട്? കുടമാളൂർ തന്നെയാണ് വീട്. സജിൽ മേനോ, സീരിയലിൽ അഭിനയിക്കാൻ ആളെ എടുക്കുന്നുണ്ടോ? ഉള്ള പണി പോയിരിക്കുന്ന അല്ലെങ്കിൽ പൊക്കോണ്ടിരിക്കുന്ന ഞങ്ങളോട് തന്നെ ഇതൊക്കെ ചോദിക്കണമല്ലേ. ആരതി ചേച്ചിയെ മിസ് ചെയ്യുന്നുണ്ടോ ശ്യാമസ് കുമാർ? തീർച്ചയായിട്ടും മിസ് ചെയ്യും, അത് മറ്റൊന്നുമല്ല. കാരണം ആള് ഇപ്പം നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയായിരുന്നു, അത് നിങ്ങൾക്കും അറിയാം. ആ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അപ്പം ആ കെമിസ്ട്രിയൊക്കെ ഇനി മിസ് ചെയ്യും. ഇനി പുതിയൊരാൾ വന്നാലും നമുക്ക് ആ വ്യക്തിയുമായി നന്നായി കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും നമുക്ക് ഒരു കെമിസ്ട്രി വരിക. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു കെമിസ്ട്രി വരാൻ പ്രാർത്ഥിക്കുന്നു. കാരണം പ്രൊജക്റ്റാണ് ഇമ്പോർട്ടൻറ്റ്, അവിടെ ഞാനോ അല്ലെങ്കിൽ മറ്റാരുമോ അല്ല ഇമ്പോർട്ടൻറ്റ്. പ്രൊജക്റ്റ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പ്രൊജക്റ്റ് ഹിറ്റാവണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹവും. അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടെല്ലാം തന്നെ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. രാജു ശിവദ, ഹലോ. ചാൻസ് തരൂ ചേട്ടാ ഒരു സീരിയലിൽ സജിൽ സ്മരൻ, ഞാനതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അനു അഞ്ജു കെ പി, ഹായ് ചേട്ടാ, സുഖമാണോ? ചേച്ചി എന്തു പറയുന്നു? എൻ്റെ മോൻ്റെ പേരും നിരഞ്ജൻ എന്നാണ്. ചേച്ചി ഇവിടെ ഇങ്ങനെ മഴയെ കണ്ട് വേറൊരു ലോകത്തൊക്കെ ആയിരിക്കുകയാണ്. ആണോ നിരഞ്ജൻ? അപ്പോൾ എൻ്റെ വക ഒരു സ്പെഷ്യൽ ഹായ്. ചിന്നൂസ് 1810, മഴയുണ്ടോ? മഴയേ ഉള്ളൂ. മാഹിൻ 8583, ഹായ് നിരഞ്ജൻ, ഹായ്. അബി കാർത്തി, ഷി അബി കാർത്തി 2255, എൻ്റെ നല്ല പ്രൊഫൈൽ, എന്നെ ഫോളോ ചെയ്തു. തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്തോളാം. രാജീവ് പി ബി എ ഓർമ്മയുണ്ടോ? എൻ്റെ കൂട്ടുകാരൻ രാജീവ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ശാന്തിഗിരിയിൽ ഒന്നിച്ചുണ്ടായിരുന്ന ആളാണ്. മോഹൻലാൽ 3431, ചേട്ടൻ സൂപ്പറാ. താങ്ക് യു, താങ്കളും സൂപ്പറാ. പേര് തന്നെ കണ്ടില്ലേ, മോഹൻലാൽ. KTIN KUN, ഇതെങ്ങനെ വായിക്കും എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വായിച്ച് കൊളമാക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ. കേറ്റിൻ ക്വിൻ, ഹായ്. നിതിൻ NTEZ, ഹായ്. ഗോപികൃഷ്ണൻ, ഡാ അവിടെ മഴയൊന്നുമില്ലേ? എൻ്റെ പൊന്നട ഇവിടെ, ഞാൻ നീ ലൈവ് ഒന്നും കാണുന്നില്ല, ഞാൻ ആദ്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ രാവിലെ നേരം വെളുത്തപ്പം മുതൽ മഴയാണ് മഴയാണ് മഴയാണ്. നീ എവിടെ, അവിടെ മഴയുണ്ടോ? സോറി, സ്റ്റാറ്റസ് സോൾ, ചേച്ചി എന്താ ലൈവിൽ വരാത്തത്? ചേച്ചിയോട് ഇരിപ്പുണ്ട്. ചേച്ചി ലൈവിൻ്റെ ആയിരുന്നു, ചേച്ചി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ കൈ തട്ടി ഇങ്ങോട്ട് മാറ്റും. ചേട്ടൻ സീരിയലിൽ അവസരം തരുമോ? സജിലെ, ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ മെസ്സേജ് ഇടാം. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ. അനീസ റഹസീം, ഹായ് ഹർഷേട്ട, എന്തോ. അമേലിയ പീറ്റർ, ഹലോ ചേട്ടാ. ഈ ഹായ് നിരഞ്ജൻ ചേട്ടാ, എന്തോ. ഷബ്ന ചേട്ടാ എന്നെ ഫോളോ ആക്കും, നല്ല പ്രൊഫൈൽ ആണോ? അപ്പം നല്ല പ്രൊഫൈൽ ഞാനും നോക്കോട്ടെ. അപ്പം എനിക്കൊരു മെസ്സേജ് ഇട്ടുകൂടെ നോക്കാം.
ചിന്നൂസ് ചേച്ചി, ചേച്ചി ഇവിടെ ഉണ്ട്. 2812 വിഷ്ണു, ഹായ് ഏട്ടാ. ഹായ് ഹാഷ് സ്ലിംഗർ, നിരഞ്ചേട്ടാ എന്തോ. മൃദുല ചേച്ചി ഉയർ, ഹായ് ചേട്ടാ. പാർവതി പെൻസിലാഡ്, ഹായ് ചേട്ടാ. ഹായ് രാജു ശിവദ, ഹായ് ഹാഷ് സ്ലിംഗർ. ഞാൻ പ്രജിത് ആണ് ഏട്ടാ. ഹായ് പ്രജിത്. 2812 വിഷ്ണു, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. അവിടെയോ അപ്പു അഫ്ല, ചേട്ടാ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഐ ഐ എൻ്റെ ഫേക്ക് ഐ ഡി അല്ല അപ്പു അഫ്ല, തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് ചെയ്തോളൂ, ഞാൻ നോക്കിക്കോളാം. സ്റ്റെഫി അഗസ്റ്റീൻ, ഹായ്. ആനന്ദ് പി എസ് നായർ, ഏട്ടാ എന്നെ ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യാം. അബു സുഫിയൻ 5308 സ്മൈൽ ഇട്ടിട്ടുണ്ട്, താങ്ക് യു സ്റ്റെഫി അഗസ്റ്റീൻ. ഹായ് പാർവതി പെൻസിലാഡ്, റേഞ്ച് കുറവ് ഉണ്ടല്ലോ, റേഞ്ച് കുറവുണ്ടോ? എനിക്ക് തോന്നുന്നു മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ധനേഷ് അംബിക, ധനേഷ് ചേട്ടാ നമസ്കാരം, എന്നാണ്ട് വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നത്? എവിടെ, ഹൈദരാബാദിലാണോ നാട്ടിലാണോ? ഗൗരി 5608, ഹായ് ചേട്ടാ എവിടെ? ഞാൻ വീട്ടിലാണ് ഗൗരി. മിജി കെ ജയൻ, ഹായ് ഏട്ടാ. ഹായ് തനിഷ്ക, ഹലോ ഏട്ടാ. ചേച്ചിക്കുട്ടി സുഖമാണോ? പാർവതി പെൻസിലായിട്ട് സുഖമായിട്ടിരിക്കുന്നു. ചക്കി ചക്കൂസ്, ഹായ്. മിജി കെ ജയൻ, മിജി എൻ്റെ ഫ്രണ്ടാണ്, സ്മിജി, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ഷഹരു കമരു, ആരതി ചേച്ചിയുടെ ലൈവ് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ. ഞാൻ ഇന്നേ ലൈവിൽ വരാനൊരു മറ്റൊരു കാര്യം കൂടെയുണ്ട്, അത് മറ്റൊന്നുമല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം, ഞാൻ ഈ പ്രൊഫഷൻ്റെ ഇത് ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പം ഞാൻ എൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് നമ്മളുടെ പ്രൊഫൈൽ, ഇപ്പം നമ്മുടെ അടുത്തിപ്പം പല ചില ഓൺലൈൻ പേജുകൾ അതെടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഒന്നില്ലെങ്കിൽ പെർമിഷൻ ചോദിക്കും. ഈ പെർമിഷൻ ഇല്ലാണ്ട് ചില ന്യൂസുകൾ എടുത്തിട്ട് അതിനിടയിൽ വരുന്ന പൊങ്കാലകൾ വരുമ്പോൾ, മീൻസ് ഞാൻ ആലോചിക്കുന്നത് എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ പറയുന്ന ഇപ്പോൾ കമൻസ് ഇടുന്നവർ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു ഞാൻ നേരിട്ടിട്ടിരിക്കുകയാണ്, കാരണം ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യക്ക് കൊടുത്തൊരു ഇൻ്റർവ്യൂ മലയാളത്തിലേക്ക് തർജിമ ചെയ്ത് അവരൊരു പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. പോസ്റ്റിനടിയിൽ ഈ പറയുന്ന പോലെ കുറേ പൊങ്കാലകൾ വരുന്നു. ഞാൻ പറഞ്ഞു ഈ ക്രിറ്റിസിസംസ് അല്ലെങ്കിൽ ട്രോൾസ് എല്ലാം ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ, തീർച്ചയായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, പരിധിക്കുള്ളിൽ വെച്ചിട്ടുള്ള എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇതെനിക്ക് ഒരു സെക്കൻഡ്, ആര്യപാർവതി ഏട്ടാ എന്നെ ഫോളോ ചെയ്യുക. എടി നിന്നെ ഞാൻ, എനിക്കൊന്ന് ഇൻസ്റ്റ തുടങ്ങിയ സമയത്തൊക്കെ നിന്നെ അല്ലേ ആദ്യം ഞാൻ ഫോളോ ചെയ്തത്? ഓഹോ, പിന്നെ അൺഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യാം. സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ ചെമ്പട്ടിലെ നായികയാണ് നമ്മുടെ സ്വന്തം ആര്യ പാർവതി. ഇപ്പോൾ റീൽസിലെ വലിയൊരു താരമാണ്, നല്ല എക്സ്പ്രഷൻ ഗേളാണ്. ഇപ്പം ഞാനും വൈഫൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ദീപ്തി ചേച്ചിയൊക്കെ എന്നാ പറയുന്നു? ശങ്കരേട്ടനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. തനിഷ്ക ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു, അയ്യോ അപ്പോൾ പ്രൊഫൈലിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. രാജു ശിവദ, ഹായ് സ്റ്റെഫി, ഹായ് ചേട്ടാ, സ്റ്റേ സേഫ് തീർച്ചയായിട്ടും. ഹായ് ബ്രോ, നൈസ് ടു സീ യു. താങ്ക് യു ധനേഷ് ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം, നമ്മൾ വിത്തൗട്ട് നമ്മുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് ഓൺലൈൻ മീഡിയാസ് ഈ പറയുന്ന വാർത്തകൾ എടുക്കും, അല്ലെങ്കിൽ നമ്മളിടുന്ന ഒരു പോസ്റ്റ് നമ്മുടെ പെർമിഷൻ ഇല്ലാണ്ട് അത് വോളിലേക്ക് സോറി അവരുടെ പ്രൊഫൈലിലേക്ക് അല്ലെങ്കിൽ അവർ അവരുടെ ഇഷ്ടത്തിന് മാറ്റുമ്പം അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്തൊന്ന് ഇൻഫോം ചെയ്യുമ്പോൾ, വിത്തൗട്ട് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു അറിവില്ലാണ്ട് നമ്മുടെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് അത് ചെയ്യുമ്പോൾ അതിനടിയിൽ വരുന്ന കമൻസുകൾക്ക് അവരാണ് പൂർണ്ണ ഉത്തരവാദികളായിട്ടുള്ളത്. നമ്മളെ വലിച്ചിടാം, നമ്മുടെ ഫാമിലിയെ വലിച്ചിടാം, ഇതെല്ലാം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പു ശരത്, ഹായ് ചേട്ടാ, ചേച്ചി സുഖമായിരിക്കുന്നു, അന്വേഷണം പറയാൻ തീർച്ചയായിട്ടും ഞാൻ പറയാം. അബു സുഫിയാൻ, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ക്യൂൻ ഓഫ് ഏഞ്ചൽ, പ്ലീസ് പോസ്റ്റ് ദ ലൈവ്. ലൈവ് തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യും. ബഹുർ ബദറു ഹന, ഹായ് റിഞ്ചു മോൾ ചിന്നു, ഹായ് പാർവതി പെൻസിൽ അട്ട്, കൊള്ളാം, നല്ല എഫക്ട്, ദൈവമേ. അപ്പോൾ അത് ഇപ്പോഴാണോ അത് ആ പോർഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്? അപ്പം എനിക്ക് തോന്നുന്നു ഹാങ്ങാൻ തോന്നുന്നു. ഷബ്ന ഷഹന നിരഞ്ജൻ നായർ ഏട്ടോ എന്തോ, തനിഷ്ക ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കാത്തു നിന്നു. തീർച്ചയായിട്ടും താങ്കളുടെ പ്രൊഫൈൽ ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. രാജീവ് പി ബി എ, എന്താണ് ഓർമ്മയുണ്ടോ? രാജീവേ, ഞാൻ ഉദ്ദേശിക്കുന്ന രാജീവ് ആണെങ്കിൽ എൻ്റെ സ്പെഷ്യൽ ഹായ്. എവിടെയാണ്, നാട്ടിലുണ്ടോ? രഞ്ജുമോൾ ചിന്നു ചേച്ചി, ചേച്ചിക്കുട്ടി ഒരു ഹായ് തരുമോ? ഹായ് രഞ്ജുമോൾ. എഫക്റ്റ് വേണ്ട ചേട്ടാ, അപ്പോൾ അതാ വേണ്ട എഫക്റ്റ് ഞാൻ കളഞ്ഞു.
സജിൽ പറഞ്ഞു, ഞാൻ എഫക്ട് കളഞ്ഞു. അശ്വിനി ഉണ്ണി, മഴയുണ്ടോ അവിടെ ഇപ്പോൾ? എന്റെ പൊന്നോ, മഴയേ ഉള്ളൂ. എൽദോ ചേട്ടാ, ഹലോ, ഹായ് ഹായ് ഹായ്, എവിടാണ് എൽദോ? സുഖമായിട്ടിരിക്കുന്നോ? അഭിജാൻ 277, ഹായ് ജാൻ, ഹായ്. മൈ വേൾഡ് മൈ ഡ്രീം 8, ഹായ്. അഭി കാർത്തി 225, ആഹാ. സ്നേഹം മാത്രം. എൽദോ ടി ജോയ്, ഹലോ ചേട്ടായ്, ഹായ്. എന്താണ് എൽദോ? ധനേഷ് ചേട്ടാ, ഹായ് ബ്രോ. എനിക്ക് തോന്നുന്നു ധനേഷ് ചേട്ടൻ എൻ്റെ കമൻസ് അല്ലെങ്കിൽ ഞാൻ വായിക്കുന്നത് കേട്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. ചേട്ടനും ചേച്ചിയും കുഞ്ഞുമൊക്കെ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ധനേഷ് ചേട്ടാ. എവിടെ, നാട്ടിലാണോ അതോ ഹൈദരാബാദാണോ? ചേച്ചി സുഖമായിട്ടിരിക്കുന്നു, കുഞ്ഞൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഏട്ടൻ്റെ കട്ട ഫാനാ. താങ്ക് യു ഹാർഷ് ശൃംഗർ, ഒരുപാട് സന്തോഷമുണ്ട്. സൺ ഓഫ് ജോസൂട്ടി, ഹാപ്പി ടു ഹിയർ ഫ്രം യു, ബി സേഫ് ചേട്ടാ ചേച്ചി. തീർച്ചയായിട്ടും ശ്രദ്ധിക്കാം സൺ ഓഫ് ജോസൂട്ടി. അഭിലാഷ് ചിക്കു, ഹലോ, ഇറ്റ്സ് മീ ഗോകില, ഹായ്. സ്വാഗ് മല്ലു 143, ഹായ്. സരിത ഹരിസുധൻ, ഞാൻ ചേച്ചിയുടെ കസിനാണ്. സരിത ഹരിസുധൻ, ഹായ്, തങ്ങളുടെ കസിൻ. അപ്പോൾ ഒരു ഹായ് കൊടുക്കൂ. ഹായ്. ദ വൈഫ് എവിടെ? ദേവി വൈഫ് ഇവിടെ ഉണ്ട്. സ്വാഗ് മലു, ലവ് യു ബ്രോ, ലവ് യു ടു ബ്രോ. കൃഷാന്ത്, വണക്കം ചേട്ടാ. ഡാ, സുഖമായിട്ടിരിക്കുന്നു, എങ്ങനെ പോകുന്നു ഗോസ്റ്റിൻ ബത്തലഹേം ഒക്കെ? ഗോപികൃഷ്ണൻ, എൻ്റെ ഫ്രണ്ട്, എന്നെ ഫ്രണ്ടാക്കു, ഞാൻ ജെനുവിൻ പ്രൊഫൈലാണ്. ഡാ 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 ഗോപി. മീര മോഹൻ, ഹായ്, നല്ല ആരോഗ്യമുള്ള ഭാവി ഉണ്ടാവട്ടെ. താങ്ക് യു സജിൽസ്, മീര മോഹൻ ആൻഡ് ലോഡ്സ് ഓഫ് ലവ്. താങ്ക് യു മീര, താങ്ക് യു വെരി മച്ച്. സുഹൻ, ഹായ്. സജിൽസ്, ഞാൻ ആ ചിരി ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. സജിൽ പറഞ്ഞോണ്ടാട്ടോ, ഞാൻ എൻ്റെ എന്താ എന്ത് മാറ്റിയെന്ന് പറഞ്ഞു, എഫക്റ്റ് മാറ്റിയത്. സുഹാന 124, ഹായ്. ആരതിയുടെ ലൈവ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ അത്താണ്. ചേട്ടൻ ചാൻസ് തന്നാൽ മതി. അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളല്ല ചാൻസസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അത് പ്രൊഡക്ഷൻ കൺട്രോളറോ ഡയറക്ടറുടെ ഒക്കെ വിഭാഗമാണ്. നമ്മൾ തീർച്ചയായിട്ടും ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ഇൻസ്റ്റ വഴി ഞാൻ ഇൻഫോം ചെയ്യാം. ഇൻസ്റ്റയിലെ പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഞാനിടാം, ഞാൻ എന്തെങ്കിലും അറിയുവാണെങ്കിൽ. ദാസപ്പൻ, ഹായ്. അഞ്ജു 2301, ഹായ് ഏട്ടാ. രാജ് നാരായണൻ, ഹായ്. ആനന്ദ് പി എസ് നായർ, താങ്ക്സ് ഏട്ടാ. ഹായ് ബിബി ബബിത, ഹായ് ഹൗ യു. ആര്യ പാർവതി, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ, സന്തോഷമായല്ലോ. ദാസപ്പൻ ചേട്ടാ, നീ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം പാർവതി, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്തോ ഒരു പാട്ടിൻ്റെ ഒരു വിഷ്വല് കണ്ടു. നീ എന്നെ കൈകൊണ്ട് എന്തൊക്കെയോ എക്സ്പ്രഷൻസ് ആണ്, എനിക്കത് കാണിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. എനിക്ക് വേറെ എൻ്റെ കെട്ടികളത് കാണിച്ചു തന്നു. റിയ 2841, എന്നെ ഫ്രണ്ട് ആക്കുക കേട്ടോ പ്ലീസ്. താങ്കളുടെ പ്രൊഫൈൽ ജെനുവിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം. തനിഷ്ക 39, ഹലോ. മെസ്സേജ് വായിച്ചില്ലല്ലോ, ഞാൻ മെസ്സേജ് വായിച്ചല്ലോ. ആദർശ് റാം, ഹായ് ഏട്ടാ, ഹായ്. കൊട്രേഷ് Y731, ഹായ്. തോന്നുന്നു മലയാളി എല്ലാം തോന്നുന്നു. പാർവതി പെൻസിലാട്, യെസ്റ്റർഡേ ആയിരുന്നു മൈ ബർത്ത്ഡേ ആയിരുന്നു, അങ്ങനെ 28 വയസ്സായി. ഇപ്പോൾ കൊച്ചുകുട്ടിയായിരുന്നാൽ മതി എന്ന് തോന്നി പോകുന്നു. അയ്യോ, ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെയും ഭാഗ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ, ബിലേറ്റഡ് ജന്മദിനാശംസകൾ. സത്യമാണ്, നമ്മൾ ഓരോ വയസ്സ് കൂടുന്നതും നമ്മൾ വിചാരിക്കും നമ്മൾ കുഞ്ഞായിട്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കും. സന്ദ്ര രവികുമാർ, ഹലോ. ഫൗസിയ, ഹായ്. തനിഷ്ക ഫ്രണ്ട് ആക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചു. ഞാൻ ഫ്രണ്ടാക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടില്ല. ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പം എനിക്കൊന്നില്ലെങ്കിൽ അത് എന്താ പറയുക, പ്രൊഫൈൽ ലോക്ക്ഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്ക് പ്രൊഫൈൽ കാണാൻ പറ്റാതിരുന്നത്. രാജീവേ, എന്നോട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. എവിടാ തനിഷ്ക? ഞാൻ വെയിറ്റ് ചെയ്തു. ആണോ? മൻഹാശ്വരൻ, ഹായ് ചേട്ടാ, ഹായ്. അക്കാബിനാക് ചേട്ടാ, ചേട്ടൻ സൂപ്പറാ, താങ്ക് യു. ചിന്നൂസ് 1810, മഴ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല കുലം കുത്തി പെയ്യുന്ന മഴയും കണ്ട് ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. കറണ്ടുകൾ ഇങ്ങനെ വന്നും പോയി ഇരിക്കുന്നു. അതിനിടയ്ക്കും സക്സസ്ഫുള്ളി ഞങ്ങൾ കുഞ്ഞു ദൈവം എന്ന് പറഞ്ഞൊരു മൂവി കംപ്ലീറ്റ് ചെയ്തു. അയ്യോ, അത് പറയാതിരിക്കാൻ പറ്റില്ല, ഒരു രക്ഷയില്ല കേട്ടോ. ഹെവി മൂവിയാണ്, മസ്റ്റ് വാച്ചബിൾ മൂവിയാണ്, ഞങ്ങളിപ്പോൾ കണ്ടു, ഒരുപാട് ഫീലിങ്സ് ഉള്ളൊരു മൂവിയാണ്. മെസ്സേജ് വായിക്കാതായപ്പോൾ റിപ്പീറ്റ് ചെയ്ത് അയച്ചതാണ്. ഓക്കെ സജിൽസ് മെനോ. ഫൗ
ഫൗസിയ ബി ഫോളോ ചെയ്യും, തീർച്ചയായിട്ടും ഫോളോ ചെയ്യാമല്ലോ. സ്റ്റെബിൻ ഡേവീസ്, ഹായ് മച്ചാ, എന്നാ വിശേഷങ്ങൾ, സുഖമായിട്ടിരിക്കുന്നു അവിടെയോ? മെഹറിൻ 1235, ഹായ് ജയേട്ട, താങ്ക് യു. ഹായ് ജയനെ ഇത്രയും സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. ഇത്രയും നാളും ചെയ്ത സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അഭി കാർത്തി, മഴ കട്ടൻ ഇഷ്ടം. എനിക്ക് മഴയും ബിരിയാണിയൊക്കെ ഇഷ്ടം, താവല്ലേ. രാജീവ് പി ബി, ഓർമ്മയുണ്ടല്ലേ, എന്തോന്ന് വർത്താനടാ, ഓർമ്മ കാണാണ്ടിരിക്കുവോ. സ്റ്റെഫി അഗസ്റ്റീൻ, ഹലോ. സരിത ഹരിസുധൻ, ഞാൻ ചേച്ചിയുടെ കസിനാണ്. ഹായ് ചേച്ചിയുടെ കസിന്, എൻ്റെ വക ഒരു സ്പെഷ്യൽ ഹായ്. നസീ, ഹായ്. മെഹറിൻ, ജയേട്ട, ശൈല ചേച്ചി, സൂപ്പർ, താങ്ക് യു. രശ്മി ഷനോജ്, ഹായ്. എൻ്റെ മോന് ഹർഷേട്ടന് ഒരുപാട് ഇഷ്ടമാണ്. രശ്മി ഷനോജിൻ്റെ മോന് എൻ്റെ എല്ലാവിധ കിസ്സസ്. എൻ്റെ സ്പെഷ്യൽ അന്വേഷണം പറയണം, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണ്. താങ്ക് യു ബിബി ബിബിത. ഫൗസിയ, ഹായ്. വേണി ശ്രീജിത്ത് വേണി, ഹായ്. ആദർശ് റാം, ഹായ് ഏട്ട, ഓർമ്മയുണ്ടോ? എനിക്ക് പ്രൊഫൈൽ ഫോട്ടോ പക്ക കാണാൻ പറ്റുന്നില്ല, എനിക്കൊരു മെസ്സേജ് ഇട്ടുള്ളൂ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യാം. രാഹുൽ നായർ പള്ളിയിൽ, ഹലോ. ഹായ് ഹായ് ഹായ്, എവിടെയാണ്, ചെന്നൈയിലാണോ നാട്ടിലാണോ? അമ്പിളി അമ്മൂസ്, വാട്ട് യു ആർ ഡൂയിങ് ടു മേക്ക് ദ ലോക്ക്ഡൗൺ എ ക്വാളിറ്റി വൺ? അത് ഞാനിപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ ചെയ്യണം എന്ന്. ഇപ്പം ഞങ്ങളിപ്പം യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ്. നമ്മുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് നിരഞ്ജൻ നായർ എന്നുള്ളൊരു പേരിൽ. പേരൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും, അത് വേറെ കാര്യം. സാധാരണക്കാരൻ്റെ വള്ളം കളിയാണ്. അപ്പം ഞങ്ങൾ ഒരുപാട് ലിമിറ്റേഷൻസിനെ പുറത്ത് വെച്ചിട്ടാണ് ഞാനും വൈഫും കൂടി അത് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ ബാക്ക് ക്യാമിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതായത് ലിപ്പും വോയിസും രണ്ടും രണ്ടാണ്. അപ്പം വാങ്ങിക്കണം, ഫോണൊക്കെ വാങ്ങിക്കണം. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പം സോറി, ഒരു ക്യാമറ വാങ്ങിക്കണം. അപ്പം എഡിറ്റിങ്ങൊക്കെ നമ്മുടെ ഈ ഫോണിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം എന്താ പറയുക, കാശൊക്കെ വരുമ്പം ക്യാമറയൊക്കെ വാങ്ങിക്കണം, പുതിയ ഫോണൊക്കെ മേടിച്ചിട്ട് നല്ല കിടിലം ഗംഭീരമായിട്ടൊക്കെ നമ്മൾ ചെയ്യും. അപ്പം ഇപ്പം പാവപ്പെട്ടതന്നെ വള്ളംകളിയാണ്, നമ്മൾ തന്നെ സെൽഫി സ്റ്റിക്കില്ല, ഈ കൈയാണ് എൻ്റെ സെൽഫി സ്റ്റിക്ക്. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കൂടെ നിൽക്കണം. എൻ്റെ പ്രൊഫൈലിൻ്റെ ലിങ്ക്, സോറി, എൻ്റെ യൂട്യൂബ് പ്രൊഫൈലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സമയമുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സജഷൻസ് തീർച്ചയായിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യുക, എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാട്സപ്പ് നമ്പർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആലോചനയിലാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ വാട്സപ്പ് നമ്പർ അതിൽ മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനുമായിട്ട് മിംഗിൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം പ്ലാനിങ്ങിലുള്ളതാണ്, ഇപ്പോൾ ഇതൊന്നും കൺഫേം ആയിട്ടില്ല. ഫൗസിയ ബി, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. പാർവതി പെൻസിലാണ്, ഹായ്. സുഖമാണോ ചേച്ചി കുട്ടിക്ക്, എങ്ങനെയുണ്ട്? ചേച്ചിക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു. വേണി ശ്രീജിത്ത് വേണി, എന്നെ ഒന്ന് ഫോളോ ചെയ്യുന്നു, തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യാം. അബി ബിനാക്ക്, എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ, തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം. മൃദുല ചേച്ചി, ഉയർ ചേട്ടൻ സ്റ്റാർ മാജിക്കിൽ വരും, തീർച്ചയായിട്ടും ഒരവസരം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എത്താം. സ്റ്റെഫി അഗസ്റ്റീൻ, ഹായ്. ആദർശ്, ഓർമ്മയുണ്ടോ? മറന്നിട്ടില്ല, ഉദ്ദേശിക്കുന്ന ആദർശാണ്, ഞാൻ മറന്നിട്ടില്ല. അപർണ പ്രണവ്, ഹായ് ചേട്ടാ ചേച്ചി. ഷഫ്ന ഷെഫിക്ക് 2355, ഒരു ഹായ് പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. വേണി ശ്രീജിത്ത് വേണി, ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. അഖിൽ കെ ആർ, ഹായ്. നിഖിലെ, എന്നെ ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യാം. ഷബ്ന മുത്തുമോൾ, ഹായ്. സരിത ഹരിസുധൻ, എന്നെ ഫോളോ ചെയ്യൂ, എൻ്റെ കസിനാണ് ഗോപിക ചേച്ചി. തീർച്ചയായിട്ടും തങ്ങളുടെ പ്രൊഫൈൽ, ഹായ് ഹായ് ഹായ്, ഇവിടെയാടാ, ഇവിടെയാ, മഴയല്ലേ, എവിടെ പോവാ, അടിപൊളി, നടക്കട്ടെ, കാണാം. എന്നെ ഫോളോ ചെയ്യൂ, എൻ്റെ കസിനാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പോയതാ. മിക്ക അവനിതെല്ലാം കഴിഞ്ഞ് ലൈവ് വന്ന് അവനിത് കാണും. ഇപ്പം നമ്മൾ പറഞ്ഞു തന്നെ, സരിത ഹരിസുധൻ, ഞാൻ പറഞ്ഞു, ഞാൻ ഫോളോ ചെയ്യാം, പക്ഷേ എനിക്ക് തങ്ങളുടെ ഒരു പ്രൊഫൈലിൽ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ സന്തോഷം. കാരണം നമ്മൾ ആളറിയാതെ നമ്മൾ കുറേ പേര് ഫോളോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ആളുടെ കസിനാണെന്ന് പറയുന്നു, അപ്പോൾ എനിക്ക് ആളുടെ അടുത്ത് ഇത് ഇന്ന ആളുടെ കസിനാണെന്ന് പറയുന്നത് എനിക്ക് ആളുടെ ഫോട്ടോ കാണിക്കണ്ടല്ലേ. അവള് തന്നെ ചോദിക്കും, കസിൻ എനിക്ക് ഈ ഫോട്ടോ, തീർച്ചയായിട്ടും ഒബ്വിയസ്ലി നിങ്ങളാണെങ്കിലും ചോദിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊന്നും ഒരു ഫോട്ടോ അയച്ചിട്ട് അപ്പം ഞാൻ അത് കാണിക്കാം, ഞാൻ കസിനെ ഞാൻ കാണിക്കാം.
അപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇട്ടോളൂ. അപർണ പ്രണവ് ഹായ്, ചേട്ടൻ ആൻഡ് ചേച്ചി ഹായ്, അഞ്ജു ദിച്ചൂസ് ഹായ്. ഇപ്പോൾ പൊക്കാലമ്പരമായി ഇല്ലല്ലേ, ഇപ്പോൾ പൊക്കാലമ്പരമായി ഇപ്പോൾ ബ്രേക്കാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനുണ്ടാവും. മിത്സ് ഹായ് ബ്രോ, എന്നാണുണ്ട് വിശേഷങ്ങളൊക്കെ, സുഖമായിട്ടിരിക്കുന്നു. തനിഷ്ക ഞാൻ ഫോളോ ചെയ്യാം, ലൈവ് ഒന്ന് കഴിഞ്ഞോട്ടെ. ചിന്നൂസ് ഫോളോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യാം. ബിബി ബിബിത, നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണ് കേട്ടോ, എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ പ്ലീസ്. എനിക്ക് ഒരു മെസ്സേജ് ഇട്ടോളൂ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്തോളാം. രശ്മി ശനോജ് ഹായ് ഏട്ടാ, സോറി ഹായ്, എൻ്റെ മോന് ഹർഷേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. രശ്മി ശനോജ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ രശ്മി ശനോജൻ്റെ മോന് വീണ്ടും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ. ആനന്ദ് എം എസ് ഹായ്, ഫോളോ മീ ചേട്ടാ, തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യാം. രാജു ശിവദ ഹായ്, അഭിയുക്ത ഫാൻ പേജ് ഹായ് ചേട്ടാ, ഖുദാ ബ്രദേഴ്സ് കട്ടഫൻ ഫോളോ ചെയ്യൂ പ്ലീസ്. ഇത് തങ്ങളുടെ പ്രൊഫൈൽ ജെനുവിൻ പ്രൊഫൈലാണോ? അമ്പിളി മാൾസ്, ഓക്കെ ഫൈൻ ചേട്ടാ, വി എൻജോയ് ദ ട്രോൾസ് ബട്ട് സം ലിമിറ്റേഷൻസ് ടു എൻകറേജ് ഇറ്റ്. തീർച്ചയായിട്ടും അമ്പിളി അമ്പിളി പറഞ്ഞത് കറക്റ്റാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്കൊരു ട്രോളോ അല്ലെങ്കിൽ സംഭവം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനെന്നല്ല ആരാണ്, പക്ഷെ ഞാൻ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് ഞാൻ കയറി തല്ലാനോ ബഹളം വയ്ക്കാനോ ഒന്നും പറയില്ല, മര്യാദയ്ക്ക് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം ഒരു എൻ്റെ ഒരു പെർമിഷൻ ഇല്ലാണ്ട് നമ്മളൊരു ഓൺലൈൻ ന്യൂസ് അതെടുത്തിട്ട് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഷെയർ ചെയ്തിട്ട് അതിനിടയിൽ വരുന്ന പൊങ്കാല മൊത്തം നമ്മളത് എൻജോയ് ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമുക്കറിയാം ഇത് കോവിഡ് ടൈമാണ്, ലോക്ക്ഡൗൺ ടൈമാണ്, ഇങ്ങനത്തെ വാർത്തകൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ നമ്മൾ പറയുന്നതേ ഇല്ല. ആ ന്യൂസിനകത്ത് നമ്മൾ വ്യക്തമായും, ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത അവരുടെ അടുത്ത് വ്യക്തമായി അവർക്ക് രണ്ട് ടോപ്പിക് ഉണ്ടായിരുന്നു. ഒന്ന്, ഈ കോവിഡ് ടൈമിൽ എങ്ങനെയാണ് ഈ പറയുന്ന പ്രഗ്നൻസി പീരീഡ് വന്നപ്പം അതെങ്ങനെയാണ് നിങ്ങൾ അത് എൻജോയ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നായിരുന്നു അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ വൺ. രണ്ടാമത്തേത്, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിങ്ങൾ ഈ ഒരു കോവിഡ് ടൈമിൽ നേരിടുന്ന എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു രണ്ട് ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തട്ടിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളച്ചൊടിച്ച് വന്നിരിക്കുന്ന ന്യൂസുകൾ, വളച്ചൊടിച്ച് നല്ല കേട്ടോ, അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ട് നമ്മുടെ ഒരു പെർമിഷൻ പോലും ഇല്ലാണ്ട് വന്നിട്ട് ഈ നാട്ടുകാരെ മൊത്തം നമ്മളെ പൊങ്കാല, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വിശുദ്ധമായി കരുതുന്ന ഒന്നാണ് പ്രഗ്നൻസി, അതിനെയൊക്കെ ഭയങ്കര മോശമായിട്ട് പറയുമ്പോൾ നമുക്കതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഞാൻ അവരുടെ അടുത്ത് ഞാൻ ഒന്നും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടില്ല. ചില കമൻസിന് ഞാൻ റിപ്ലൈ കൊടുക്കാൻ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാന്യമായി കമൻറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ചേച്ചിയോട് ഒരു പാട്ട് പാടാൻ പറ, ചേച്ചി പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപർണ പ്രണവ് ഹായ്, ചേട്ടൻ ആൻഡ് ചേച്ചി ഹായ്. എക്സ് മിനി പ്രോ സിദ്ധൻ എക്സ് ഫക്ക്, ആ നന്നായിട്ടുണ്ടല്ലോ ബ്രോ. ഇത് ആരുടെ ഫോട്ടോയാണ് പ്രൊഫൈലിൽ? നമ്മളൊരു ലൈവിൽ വരുമ്പോൾ നമ്മൾ ഫക്ക് എന്നൊരു വാക്ക് അത്രയും നല്ല ഒരു സംഭവമായിട്ട് തോന്നും. ഞാൻ മാത്രമല്ല, ഈ വരുന്ന കമൻസുകൾ ഫുൾ എല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കളുടെ ഈ ഒരു സംഭവം ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനത് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊരു ലൈവിൽ വരുമ്പോൾ നമ്മൾ മറ്റൊരാളെ ചീത്ത വിളിക്കാനും, ഞാൻ വളരെ പ്ലസൻ്റ് ആയിട്ടാണ് ഞാൻ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനത്തെ രീതിയിൽ കമൻറ്റ് വരുന്നത് ഇത് ഞാൻ മാത്രമല്ല, ആൾക്കാരെല്ലാം കാണുന്ന ഒരാളാണ്. അപ്പോൾ എക്സ് മിനി പ്രോ സിദ്ധൻ എക്സ്, ഇങ്ങനത്തെ വാക്കുകൾ കുറച്ചൊന്ന് സഭ്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാൻ താങ്കളുടെ ലൈവിൽ കയറി വന്നിട്ടുള്ളതല്ല, താങ്കൾ എൻ്റെ ലൈവിൽ കയറി വന്നിട്ടാണ് ഈ എഫ് യു സി കെ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നാട് ഏതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് വരാം. സജിൽസ് മെനോ, എഫക്റ്റ് ഇല്ലാതെ ചേട്ടൻ സുന്ദരന, ഓ താങ്ക് യു സജിൽ, താങ്ക് യു. ഹരിത സുജീവ്, ചേച്ചിക്ക് എത്ര മന്ത് ചേച്ചി? 5th month. രാജീവ് ബിബി, നാട്ടിലോ ബ്രോ? ഞാൻ നാട്ടിലാണ്. പാർവതി പെൻസിലായിട്ട്, എഫക്റ്റ് ആയാലും നോർമൽ ലുക്ക് ആയാലും ചേട്ടൻ പൊളി ലുക്കാണ്, താങ്ക് യു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ഏകദേശം 15 മിനിറ്റിന് മുമ്പാണ് ഞാൻ എഫക്റ്റ് മാറ്റിയത് അല്ലേ. അപ്പം അതിപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. ഡെബിൾസ് ഏഞ്ചൽസ് ഹായ് ആയിട്ട്, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. സ്റ്റാറ്റസ് സോൾ, ഞാൻ പോവുകയാണ്, ലൈവ് ഫുൾ കാണണമെന്നുണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ് ഉണ്ട്. തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രിഫറൻസ് പഠിത്തത്തിന് തന്നെയാണ്. നമുക്ക് വീണ്ടും ലൈവ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം, ഒരുപാട് മിംഗിൾ ചെയ്യാം. രശ്മി ശനോജ് ഹായ്, എൻ്റെ മോന് ഹർഷേട്ടൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ രശ്മി ശനോജിൻ്റെ മോന് 3rd time എൻ്റെ വിശ്വസം അറിയിക്കുന്നത്. സന്തോഷമുള്ള എത്ര അറിയിക്കുന്നത്, എനിക്ക് തോന്നുന്നു കുറച്ച് ഡിലേ വരുന്നുണ്ട്.
അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾക്ക് വീണ്ടും ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കേണ്ടി വരുന്നത്. ഞാൻ റിയലി സോറി പറയണം, നെറ്റ്വർക്ക് ഇഷ്യൂ എന്തോ ആണ്, ഐ എം റിയലി സോറി. ഞാനത് എത്ര കണ്ടാലും ഞാൻ മാക്സിമം ഞാൻ കമൻസ് റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. മോന എൻ്റെ വക ഒരു സ്പെഷ്യൽ വിഷസ്. എന്താണ് രശ്മി മോൻ്റെ പേര്? നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നല്ലോ, മെസ്സേജ് അയച്ചു മടുത്തു. അയ്യോ തീർച്ചയായിട്ടും വിവിധ ഞാൻ മൈൻഡ് ചെയ്യാത്തതല്ല, ഞാൻ തീർച്ചയായിട്ടും ഞാൻ കാണുന്നുണ്ട്, കാണുമ്പോൾ തന്നെ റിപ്ലൈ ചെയ്തോളാം. ബ്രഹ്മദത്ത് ചേട്ട ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ടല്ലോ. ഓർമ്മയുണ്ടല്ലോ, സേഫ് ആയിട്ടിരിക്കുന്നോ? തൻസിയ ഷക്കീർ ഹായ് ചേട്ട, ഹായ്. ശ്രുതി മുകുന്ദൻ ഹായ് ചേട്ടാൻ ചേച്ചി ഹായ്. അനീഷ് ശങ്കർ ഹായ്. വിഷ് ഏഞ്ചൽ ചേട്ടാ ഒത്തിരി ഇഷ്ടം, എല്ലാവരും സേഫല്ലേ? വിഷ് ഏഞ്ചൽ സേഫ് ആയിട്ടിരിക്കുന്നു, അവിടെയോ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. ബ്രഹ്മദർ ചേട്ട ഹായ്. അശ്വിൻ ഹായ്. ഹരിദാസ് ജി തുക്കാലം വരവായിൽ ഇനി ഇലോണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. മേക്കപ്പ് വി എം ചേട്ട ഹായ്. ആര്യ നിതിൻ ഹായ്. ശിവാഞ്ജു ഹായ്. ജൂബിൻ സെബാസ്റ്റ്യൻ ഹായ്. അബിൻ സെബാസ്റ്റ്യൻ സ്മൈൽ പ്ലീസ് സ്പ്രെഡ് ഹാപ്പിനെസ്. ഷുവർ, തീർച്ചയായിട്ടും അതിന് ശ്രമിക്കാം. നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല, ഞാൻ പോ. അയ്യോ വിവിധ പോവല്ലേ, അയ്യോ ബിബി വിവിധ പോവല്ലേ. ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കമൻറ്റ് വായിച്ചിട്ടുണ്ട്. രശ്മി ശനോജ് ഹായ്. എൻ്റെ മോന് ഹർഷേട്ടന് ഒരുപാട് ഇഷ്ടമാണ്, പ്ലീസ് ഒരു ഹായ് പറയാമോ? രശ്മി ശനോജിൻ്റെ മോന് ഒരു സ്പെഷ്യൽ ഹായ്. ഞാനത് അഞ്ചാമത്തെ ഹായ് ആണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയാം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ വീണ്ടും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. സെമി അജു ഹായ് ചേട്ടാ, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ദിയ ദിയക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു. ഷൂട്ടിംഗ് ഒക്കെ ലോക്ക്ഡൗണിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഷൂട്ടിംഗ് ഒക്കെ എന്നാ തുടങ്ങുന്നത്? ഷൂട്ടിംഗ് ലോക്ക്ഡൗണിന് ശേഷം സ്റ്റാർട്ട് ചെയ്യും. ചേട്ടന് ഇറിറ്റേഷൻ ആയോ? സോറി. അയ്യോ ഇറിറ്റേഷൻ ഒന്നും ഒരിക്കലും ആയിട്ടില്ല, സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമേ ഉള്ളൂ. കുറുന്നരി, കുറുന്നരിക്കുട്ട സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. എന്നാണ് കുറുന്നരിക്കുട്ട വിശേഷങ്ങളൊക്കെ? ഡബിൾസ് ഏഞ്ചൽ ഹായ് ഏട്ടാ, എന്നെ തിരിച്ച് ഫോളോ. തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യാം. ബ്രഹ്മദത്ത് ചേട്ടാ സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. അഞ്ജു സോമൻ 2012 ഹായ് ചേട്ടാ ഹായ്. ആര്യ നിതിൻ ഹായ് ഏട്ടാ, ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ട്, നിങ്ങളുടെ മാര്യേജിൻ്റെ അന്ന് ഗുരുവായൂർ വെച്ച്. ആണോ? ഓക്കെ, താങ്ക് യു. അപർണ പ്രണവ് ഹായ് ചേട്ടാ ചേച്ചി, ഇത് കാണിക്കട്ടെ. ഹായ് ഷരോൺ ഡേവിഡ് ഹായ്. ദിയാ നായർ, ദീക്കുട്ടി മഴയേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ പൂക്കാലമരവായിലൂടെ ഞാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയൊരു അനീറ്റിക്കുട്ടിയാണ് ദിയ. ദിയ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ തകർത്ത്, ഇവിടെയും തകർത്ത് പെയ്തുണ്ടെങ്കിൽ ദിയ വീട്ടിലെല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കൂ കേട്ടോ. ഹരിത സുജിത് ഹായ് ചേട്ടാ, സുഖമാണോ? എവിടെ പ്ലേസ്? ഹരിത സുഖമായിട്ടിരിക്കുന്നു, അവിടെയും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കോട്ടയാണ്. ലിജോ അഗസ്റ്റീൻ ഒഫീഷ്യൽ, ലിജോ ബ്രോ ഹായ്, സുഖമല്ലേ? സുഖമായിട്ടൊക്കെ. എന്നോട് വിശേഷങ്ങളൊക്കെ. നല്ലൊരു ആർട്ടിസ്റ്റാണ് ലിജോ ബ്രോ. ഞാൻ പുള്ളിയുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. എന്നെക്കാളൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് കൂടുതൽ എനിക്ക് എന്നെക്കാളൊക്കെ ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് അദ്ദേഹം. നമ്മളോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് നല്ലൊരു ആർട്ടിസ്റ്റും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട്, അദ്ദേഹത്തിൻ്റെ വിനയത്തിന് ഒരുപാട് നല്ല ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പാർവതി പെൻസിലെ താങ്ക്സ്. താങ്ക്സ് ചേട്ടൻ, അതെ താങ്ക്സ് പോലെ ചിലവ് വേണേ. നല്ല പായസമൊക്കെ കഴിച്ചു എന്ന് തോന്നുന്നല്ലോ. റീജ റീജ ഹായ്. മിസ്റ്റർ നായർ ഏട്ടോ സുഖമല്ലേ? മറന്നിട്ടില്ലല്ലോ അല്ലേ മിസ്റ്റർ നായർ? സുഖമായിട്ടിരിക്കുന്നു, അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു, മറന്നിട്ടില്ല. നീതു കൃഷ്ണ 4223 ഹായ് ചേട്ടാ ഹായ്. സുനുജിയ ചേച്ചിയുടെ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയാം. 0705 ശ്രുതി ഹായ്. സെമി അജു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അബിൻ സെബാസ്റ്റ്യൻ സ്മൈൽ പ്ലീസ്, ഞാൻ ചിരിച്ചിട്ടുണ്ട്, എന്നെക്കൂടെ പറ്റുന്ന രീതിയിൽ ചിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപർണ ഹായ്. റഹീന അനസ് ഒഫീഷ്യൽ ഹായ്. ദാസപ്പൻ ഹായ്. ദാസപ്പൻ്റെ ഒരു മൂന്ന് മെസ്സേജ്, ബാക്കി സ്മൈൽ ആണ്, ലവ് ചിഹ്നമാണ്. ഹസീല ഹായ്. ഭീമ മോൾ ഹായ് ചേട്ടൻ. റഹീന അനസ് ഒഫീഷ്യൽ ഹായ്. അച്ചു പൊന്നു ഹായ്. ഉണ്ണിച്ചേട്ട ഹായ്, അതാരാണ് ഉണ്ണിച്ചേട്ടാ എന്ന് വിളിച്ചെന്നെ അറിയാവുന്ന ആരോ ആണല്ലോ. ചിന്നു വിഷ്ണു ഹായ്. ശില്പ സുമേഷ് ഹായ്. ഹലീമ ഹലി ഹായ്. നബീസ്രി ഹായ് ചേട്ടാ, സുഖമാണ്? പൂക്കാലമര എപ്പോഴാണ് തുടങ്ങി? പൂക്കാലമരമായി ലോക്ക്ഡൗണിനൊക്കെ ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. രാജു ശിവത ഹലോ. അരുൺ നായകം ഹായ് ബ്രോ ഹായ്. മേഘാവി എം, നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, താങ്ക് യു. പാർവതി പെൻസിൽ ആർട്ട്. സീരിയൽ സൂപ്പർ, സീരിയൽ സൂപ്പർ. ഒരു ഫീവർ സീൻ കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള സീൻ പൊളി. വൈഫിനെ കെയർ ചെയ്യുന്നത്, താങ്ക് യു, താങ്ക് യു. എനിക്ക് തോന്നുന്നു അത് രാക്കുയിലാണെന്ന് തോന്നുന്നല്ലേ.
അല്ല രാഘുലിനാന്ന് തോന്നുന്നു. ഫീവർ സീൻ കഴിഞ്ഞു വന്നപ്പോൾ ഉള്ള സീൻ പോളി വൈഫിനെ കെയർ ചെയ്യുന്നത് അല്ലേ. രാജു ശിവത സുഖമാണ്, സുഖമായിട്ട് ഞാൻ സഞ്ജു വിജയ്, സഞ്ജു ഗുഡ് നൂൺ എന്നാണ്ട് വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സഞ്ജുവിനെ ഇപ്പം തിരിച്ചറിയാൻ സഞ്ജു വിജയുടെ ഫോട്ടോ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ തിരിച്ചറിയുന്നത്. സഞ്ജു വിജയുടെ സാമന്തയുടെ ഒക്കെ ഫോട്ടോ ഇടുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പുക്കാലം വരവായുടെ ഒരു വലിയൊരു ഫാനാണ്. അജിത 1991 ഹായ്. നഹസ് ആലം കൂടെ എനിക്കും ഒരു ഹായ് തീർച്ചയായിട്ടും നഹസ് ബ്രോ. ചിന്നൂസ് വിഷ്ണു ചേട്ടാ ഒരു ഹായ് തരുമ്പോൾ ഞാൻ ഹായ് തന്നിട്ടുണ്ട്. ഡെവിൾസ് ഏഞ്ചൽസ് ഹായ് ഏട്ടാ, എന്നെ തിരിച്ച് ഫോളോ ചെയ്യാമോ? തീർച്ചയായിട്ടും പ്രൊഫൈൽ ജെനുവൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും. നുസാസാൻ ഹലോ ബ്രോ. നുസ ബ്രോ സേഫല്ലേ, സുഖമല്ലേ? അജിത 1991 സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഡെവിൾസ് ഏഞ്ചൽസ് ഹായ് ഏട്ടാ, എന്നെ തിരിച്ച് ഫോളോ ചെയ്യുമോ? ഐ ആം അഭിരാമി, എസ് ജെനുവിൻ പ്രൊഫൈലാണ്. തീർച്ചയായിട്ടും എനിക്കൊരു മെസ്സേജ് ഇട്ടോളൂ, ഞാനത് മെസ്സേജിനെ റിപ്ലൈ ചെയ്തോളാം, ദെൻ ഞാൻ ഫോളോ ചെയ്തോളാം. ധാമിനി ശങ്കർ, ഒരു ഇതുവരെ കേൾക്കാത്തൊരു വെറൈറ്റി നെയിമാണല്ലോ ധാമിനി ശങ്കർ. ഹായ് ബ്രോ, ഹായ്. ഐ ആം സഞ്ജു വിജയ്. വൺ പ്ലസ് എടുക്കുന്ന രഞ്ജേട്ടാ, ഇറ്റ്സ് എ ഗുഡ് മൊബൈൽ. തീർച്ചയായിട്ടും ഞാൻ, ദൈവമേ ഞാനത് എപ്പോൾ പറഞ്ഞു, അത് ഇപ്പോഴാണ് നിങ്ങളത് മനസ്സിൽ കേൾക്കുന്നത്. ധാമിനി ശങ്കർ, ചേച്ചിക്കുട്ടിയോട്, ചേച്ചിക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. ഐ എം വൈശാഖ്, ഹായ് പി കെ അഭിരാമി, ഹായ് ചേട്ടാ സുഖമാണ്? സുഖമായിട്ടിരിക്കുന്നു അഭിരാമി, എന്നാണ് വിശേഷങ്ങളൊക്കെ. ധാമിനി ശങ്കർ 1993 എന്നെ ഒന്ന് ഫോളോ ചെയ്യൂ പ്ലീസ്. തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യും. ഡി 6366, ഹായ് ചേട്ടാ സുഖമാണോ? ഹരിത സുഖമായിട്ടിരിക്കുന്നു. ഡി 6366 നൈറ്റ് റൈഡ് ലവ്, ഹായ് നിരഞ്ജൻ ചേട്ട, ഹായ്. ഐ ആം സഞ്ജു വിജയ്, ഹായ്. പ്ലാനിങ് എല്ലാം ശരിയാം. ഗോഡ് ബ്ലസ് യു ചേട്ടൻ ആൻഡ് ചേച്ചി പാർവതി പെൻസിലായിട്ട്. ഈ ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സക്സസ് കേട്ടോ. ആദിത്യ രാജീവ്, ഹായ്. പ്രിയ ശിവ, ഹായ്. ധാമിനി ശങ്കർ 1993, ഹായ് ഹർഷേട്ട, ഹായ്. ഐ ആം വൈശാഖ്, അയ്യോ മഴയേ ഉള്ളൂ വൈശാഖ്, ഇപ്പോഴേ ഒന്ന് തോർന്നു, ചാറ്റൽ മഴയുണ്ട്. ഐ ആം വിഷ്ണു അപ്പൂസ്, ഹായ് ബ്രോ, ഹായ്. ചേച്ചിക്ക് സുഖമാണ്? സുഖമായിട്ടിരിക്കുന്നു. നൈറ്റ് റൈഡ് ലവർ. ആദിത്യ രാജീവ്, ഹലോ ചേട്ടാ, ഹായ്. മിസ്റ്റർ നായർ, ഏട്ടോ സുഖമല്ലേ? മറന്നിട്ടില്ലല്ലോ ഏട്ടാ, മറന്നിട്ടില്ല ബ്രോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം എല്ലാം കിട്ടും. ഞാൻ രണ്ടാമത് ഞാൻ വായിച്ചിട്ടുണ്ട്. ധാമിനി ശങ്കർ 1993 ബ്രോ, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ആരവ് ആനന്ദ്, ഹായ്. പ്രിയ ശിവ, ഹായ് ചേട്ടാ, ഹായ്. താടി ട്രിം ചെയ്തോ? ഈ ലുക്കും കൊള്ളാം. ഈ താടി മൊത്തത്തിലൊന്നും വടിച്ചതാണ്. പി കെ അഭിരാമി, ചേച്ചി കാണിക്കാൻ പറ്റാ, ചേച്ചി തീരിപ്പുണ്ട്. അൽ മിഖ്ദാദ്, ഹായ്. സോറി, അലി മിഖ്ദാദ് ഇസി, ഹായ് ബ്രോ, സുഖമായിട്ടിരിക്കുന്നു. മജ്ലീസ് മെനോ, ഹായ്. പ്രജിഷ, ഹായ്. ധാമിനി ശങ്കർ 1993, ഹായ്. കോവിഡ് അല്ല, കുറേ നേരമായിട്ട് നിർത്താതെ സംസാരിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു സംഭവം. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ, ഒരു സെക്കൻഡ്. ഗോ സോളോ, ഹായ്. ഹായ് ബ്രോ, സേഫായിട്ട്. നജ്മാൻ ശ്രീൻ ഭിണ്ട്, വെള്ളം കുടിച്ചപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടിയത് പൊണ്ടാട്ടിയാണ്. നജ്മന ശ്രീൻ ഭിണ്ട്, ഹായ്. നഹസ് ആലംകോട്ട്, എനിക്കും ഒരു ഹായ് തരാമോ? തീർച്ചയായിട്ടും ഞാൻ ഹായ് തരാം. ഗോ സോളോ, നാട്ടിലുണ്ടോ? നാട്ടിലുണ്ടല്ലോ. എവിടെയാണ്? നാട്ടിലുണ്ടോ? ചിന്നൂസ് 1810, ചേച്ചി ഒന്ന് കാണിക്കുക, ചേച്ചിയെ കാണിച്ചിട്ടുണ്ട്. മേഘാ വി എം 1, എൻ്റെ ഏട്ടൻ സി കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഷെഡ്യൂൾ ഡിപ്പാർട്ട്മെൻറ്റിൽ. നിരഞ്ജൻ ചേട്ടനെ കാണാൻ അവസരം ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കാറുണ്ട്. അയ്യോ, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നാൽ നമുക്ക് കാണാം. ചേട്ടനോട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളാൻ പറഞ്ഞോളൂ, നമുക്ക് കാണാമല്ലോ. അയ്യോ, സന്തോഷമുള്ള കാര്യം, നമ്മളെ കാണാൻ ഒരാൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെപ്പോലെ, ഞാൻ കലാകാരൻ ഞാൻ വിശേഷിപ്പിക്കുന്നില്ല, ഈ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാം. ചേട്ടനോട് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തോളാൻ പറഞ്ഞു, നമുക്ക് കാണാം കേട്ടോ. ഷാമിന ദർശ, നമസ്കാരം. ഐ ആം സഞ്ജു വിജയ്, ഹൂസ് ദാറ്റ് ഗൈ? ആരെന്ന് ഉദ്ദേശിച്ച്? തീത്ത വിളിച്ച ആളാണോ? അതെന്തോ, എന്ത് പേരായിരുന്നു അത്?
ഞാനും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ഇപ്പോൾ വരും. റിയാസ് ഹായ്, ആനന്ദു ഹായ്, ചേട്ട ഹായ്, റിയ ഹായ്, ആനന്ദു സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ദീപ അരുൺ ഹായ്, സുഖമാണോ, ഹൗ ഈസ് യുവർ ജാൻ, സുഖമായിട്ടിരിക്കുന്നു. മഴയുണ്ടോ ചേട്ട പി കെ അഭിരാമി? അഭിരാമി മഴയേ ഉള്ളൂ, അവിടെ ഉണ്ടോ? ആനന്ദു ഹായ്, വിഷ്ണു ജി കെ എസ് എൽ എം ഹായ്, പി കെ അഭിരാമി എനിക്ക് ഹായ് തന്നല്ലേ, ഞാൻ ഹായ് തന്നിരുന്നല്ലോ. പൂജ ജയപ്രകാശ് ഹായ് ചേട്ടാ, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ഐ ആം വൈശാഖ്. ലഞ്ച് കഴിച്ചോ ചേട്ടാ? ലഞ്ച് കഴിച്ചിട്ടില്ല, കഴിക്കണം. ബിബി ബിബിത, എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ പ്ലീസ്, എൻ്റെ അമ്മയ്ക്ക് ഒരു ഹായ് പറയണേ. ബിബി ബിബിതയുടെ അമ്മയ്ക്ക് എൻ്റെ വക ഒരു സ്പെഷ്യൽ ഹായ്, ഒരുപാട് സന്തോഷം, സേഫായിട്ടിരിക്കുക അമ്മ, സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യാം, ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ദ ഡേ ഡ്രീമർ. ഹലോ രേഷ്മ രേഷു, ഹായ് ചേട്ടാ, സുഖമാണ്, മഴയുണ്ടോ അവിടെ? ഇവിടെ മഴയോ ഇപ്പം ഇല്ലില്ല, മഴ മാറിയിട്ടില്ല, മഴ ചാറ്റലുണ്ട് രേഷ്മ രേഷു. ആഷിഖ് ഐ ബി എം ഹായ്. വിഷ്ണു വിസ്മയ ഹായ് ചേട്ടാ ഹായ്. ദിവ്യ വനിലാഷ് ഹായ്. ദാമിനി ശങ്കർ ഹായ് ചേട്ടാ ഹായ്. ദ ഡേ ഡ്രീമർ ഹായ്. എല്ലാവരും സേഫ് അല്ലേ? ഗോസോളോ, അതേ അതേടാ, സേഫാണെന്ന് വിശ്വസിക്കുന്നത്. എവിടെ, നീ നാട്ടിലുണ്ടോ? സേഫ് അല്ലേ ഇവിടെ? അവിടെ എവിടേക്കോ കണ്ടെയ്ൻമെൻറ് സോണാണെന്ന് പറയുന്നു, എനിക്കറിയില്ല. മിസ്റ്റർ നായർ, നിങ്ങൾ ഞങ്ങൾ ചേട്ടൻ്റെ ഒപ്പം ഉണ്ട് കേട്ടോ, നെഗറ്റീവ് കമൻസൊക്കെ പോകാൻ പറയും. താങ്ക് യു മിസ്റ്റർ നായർ, നിങ്ങളെപ്പോഴുള്ള കുറച്ചധികം ആൾക്കാർ കൂടെ ഉണ്ടെന്ന് അറിയുന്നതാണ് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ്, ഏറ്റവും വലിയൊരു അവാർഡ്. അപ്പം നിങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉള്ളത് തന്നെ സന്തോഷമാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. പി കെ അഭിരാമി, മേക്കപ്പ് ഇടണ്ട ബ്രോ, ഇതാണ് പൊളി. അനന്തു ഹായ്, ഐ എം സെഞ്ചു. തീർച്ചയായും ഏട്ട, ആ തെറി വിളിച്ചവനെ സ്ക്രീൻഷോട്ട് അടിച്ച് ഷെയർ ചെയ്യണേ. ഞാൻ അവൻ എട്ടിന് പൊങ്കാല കൊടുക്കാൻ പറയും. ലൈവാകുമ്പോൾ എല്ലാവരും അത് കാണുന്നത്, ഗേൾസ് കാണുന്നതല്ല, ഇങ്ങനെയൊക്കെ പറയാം. തീർച്ചയായിട്ടും ഞാൻ ഇതിന് ശേഷം ഞാൻ സ്റ്റാറ്റസ് ഇടാം, അല്ലെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. പി കെ അഭിരാമി, സേഫായി ഇരിക്കൂ. ഹായ് ആവണി കൃഷ്ണ ഹായ്. ധീരജ് ഹായ്. കാലൻ കാലത്ത്, എൻ്റെ അമ്മേ, കിടിലും പേരൊക്കെയാണല്ലോ. മിസ്റ്റർ നായർ, ചേട്ടൻ ഗുരുവായൂർ വരുമ്പോൾ പറയണ നല്ല ആഗ്രഹമുണ്ട് കാണാൻ. തീർച്ചയായിട്ടും ഞാൻ ഗുരുവായൂർ വരുമ്പോൾ ഞാൻ പറയാം. പക്ഷേ ഇനിയിപ്പം ഗുരുവായൂർ ഇനിയിപ്പോൾ എപ്പോൾ വരാൻ പറ്റും, എങ്ങനെ വരാൻ പറ്റും എന്ന് എനിക്കറിയില്ല. പകരം ഞാൻ തൃശ്ശൂർ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഞാനത് പോസ്റ്റിലിട്ടേക്കാം. പൂ ഇങ്ങോട്ട് തിരിഞ്ഞ് സേഫായിട്ടിരിക്കുക. പൂജ ജയപ്രകാശ്, തീർച്ചയായും അവിടെയും സേഫായിട്ടിരിക്കുക. ധീരജ് ചേട്ടാ, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു അവിടെയോ. സന നസ്രീൻ 203 ഹായ്. ഭട്ടാര്യർ ഹായ്. സജിൻ പി സി ഹായ്. ദാമിനി ശങ്കർ ചേട്ടാ, ഒരു ഹായ് തരുമോ? തീർച്ചയായിട്ടും ഞാൻ ഹായ് തരാം. അനന്തു ഹായ് ചേട്ടാ. ജോമോൻ ദംപിൽ, ജോ മാഡംപിൽ ഹായ് ബ്രോ. സോറി കേട്ടോ, ഞാൻ കുറച്ച് ഞാൻ പലതും സ്പ്ലിറ്റ് ചെയ്ത് വായിക്കാൻ ശ്രമിച്ചത് എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം മിസ്റ്റേക്കാണ്. ജോ ബ്രോ, ജോ എന്ന് വായിച്ചാൽ മതിയായിരുന്നു ആദ്യം, സോറി കേട്ടോ. ശ്രീജിത്ത് 1421 ഹായ്. പി കെ അഭിരാമി, ചേട്ടൻ റിപ്ലൈ തരുന്നില്ല. അയ്യോ പി കെ അഭിരാമി, ഞാൻ റിപ്ലൈ തന്നിരുന്നല്ലോ. ദാമിനി ശങ്കർ എൻ്റെ നെയിം പറഞ്ഞത് ഹായ് തരാമോ? ദാമിനി ശങ്കറിന് എൻ്റെ വക ഒരു സ്പെഷ്യൽ ഹായ്. സന നസ്രീൻ ഹായ് ചേട്ടാ, സുഖമാണോ? മാഡ് വൈബ് ഡാഡ് ഹായ് ബ്രോ. മാഡ് വൈബ് ഡാഡ് എൻ്റെ വക ഒരു സ്പെഷ്യൽ ഹായ്. ഞാൻ ഇതിനകത്ത് കുറച്ചധികം ആൾക്കാർക്ക് എനിക്ക് മെസ്സേജ് വായിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. അവരെനിക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്തോളൂ, ഞാൻ പക്ക 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 മെസ്സേജ് റിപ്ലൈ ചെയ്യും. ഡെബിൾ സീഞ്ചൽ, താങ്ക്സ് ഏട്ടാ, എന്നെ ഈ ലൈവിൽ മെൻഷൻ ചെയ്തതിനെ തിരിച്ച് ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മെസ്സേജ് ചെയ്തോളൂ, ജെന്യുവൻ പ്രൊഫൈൽസ് ഞാൻ തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യും. ഇനി അഞ്ജു പാർവതി ഹായ്. വിജാൻ കെ ആർ യു ഹായ്. സെഡാർ ഓഫ് ലെബനൻ ഹായ്. താടിയെ പോയപ്പോൾ റിലാക്സേഷൻ ഒക്കെ ഉണ്ടോ? മാഡ് വൈബ് ഡാഡ് എൻ്റെ പൊന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഒട്ടുമിക്ക താടി വെച്ചിട്ടായിരിക്കും. അപ്പോൾ താടി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ പോലും ഞാൻ വേണ്ടാന്ന് വെക്കില്ല. പിന്നെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ദൈവം ഈ താടി ഇനി വരാൻ പിന്നെ എന്ത് ചെയ്യും, ആ ടെൻഷനാണ് അടുത്തത്. ആ താടി എടുക്കാൻ ഭയങ്കര ഉത്സാഹം. അത് കഴിഞ്ഞ് താടി ദൈവം ഷൂട്ടിന് മുമ്പ് താടി വന്നില്ല പണി വാളുമല്ലോ. കണ്ടിന്യൂറ്റി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനായിരിക്കും.
ജോ മാഡമ്പിൽ ഹായ് ബ്രോ ഹായ് പാർവതി പെൻസിൽ മഴവിളി സീരിയലിലാണല്ലേ ഓക്കെ തെന്നി വീഴരുത് തെന്നലുണ്ട് ഹന്ന ഹന്ന ഹയ ഹായ് ലക്ഷ്മി രാജ് 539 ഹലോ സുഖമൺ സുഖമായിട്ടിരിക്കുന്നു ലച്ചൂസ് ഹായ് വിവേക് ക്രിസ് ഹായ് ബ്രോ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ലച്ചു സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു ഗീതു എം ബി ഹായ് ചേട്ട തെന്നി വീഴരുത് നിന്ന് കറങ്ങി ഇവിടെ പറഞ്ഞത് നമ്മൾ സാധാരണ വീട്ട് നാട്ടുപുറത്തെ ഇറങ്ങിയല്ലോ അപ്പം അങ്ങനെ പറഞ്ഞ നല്ല തെന്നലുണ്ട് തെന്നി വീണ് കഴിഞ്ഞാൽ പോയില്ലേ ഗീതു സമി ഹായ് ചേട്ട സുഖമാണോ ലക്ഷ്മി രാജ് 539 ചേച്ചിക്ക് എത്ര ചേച്ചിക്ക് 5th month അൻസാൽന നവാസ് പൂക്കാലം വരവായി ഷൂട്ടില്ലേ കൽമരവായി മാത്രമല്ല ഇപ്പോൾ ഒരു സീരിയലും ഷൂട്ട് നടക്കുന്നില്ല മിസ്റ്റർ മോട്ടോ ഹോളിക് ഹായ് ലച്ചൂസ് ഹായ് റിത്സാൻ ഹായ് ശ്രീയേട്ടോ ഹായ് അംബ്ലി മാളൂസ് ന്യൂ ചലഞ്ചസ് തരട്ടെ ചേട്ടനെ ന്യൂ ചലഞ്ചസ് തരൂ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ് അംബ്ലി ടെംറ്റോഗ്രഫി ഹായ് ഡാ എന്നോട് സഞ്ജു വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്നല്ലോ ദീപ അരുൺ 2595 ഹായ് ജാനിനെ സുഖമാണോ എൻ്റെ ഹായ് പറയണേ തീർച്ചയായിട്ടും ഞാൻ ഹായ് പറയാം രാം ഉദയകുമാർ ഹായ് ശ്രീനാഥ് സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു പി കെ അഭിരാമി എന്നും ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും ബ്രോ എന്നും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും താങ്ക് യു പി കെ അഭിരാമി താങ്ക് യു സന്തോഷമുണ്ട് പ്രമോദ് അമിഗോ ഹായ് അപർണ ചന്ദന അറിയാമോ ഇങ്ങനെ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പറ്റുന്നില്ല പ്രൊഫൈലിൽ ഫോട്ടോ വളരെ വൈഡായിട്ടല്ലേ കാണുന്നേ അപ്പോൾ എനിക്കൊരു മെസ്സേജ് ചെയ്തോളൂ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്തേക്കാം ഹന്ന ഹയ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു അഭിജിത്ത് മൂവാറ്റുപുഴ അഭിജിത്തെ സുഖമായിട്ടിരിക്കുന്നു അവിടെ സേഫാണെന്ന് വിശ്വസിക്കുന്നു പ്രമോദ് അമിഗോ എനിക്ക് പ്രൊഫൈൽ ഫോട്ടോ എനിക്ക് നമ്മൾ ചാറ്റ് ചെയ്യാറുള്ള ആളാണ് അനന്തു ഇവിടെ റീപ റീപ ഹായ് ചേട്ടാ അനന്ത് ഒഫീഷ്യൽ ചേട്ടൻ ഹായ് ദാമിനി ശങ്കർ ചേട്ട ചേച്ചിക്കുട്ടി എന്താ മാറി ചേച്ചിക്കുട്ടി എന്താ മാറിയിരിക്കുന്നത് എനിക്കും അറിയത്തില്ല അങ്ങനെയൊക്കെ അങ്ങനെ കാണിക്കുന്ന ചില എക്സ്പ്രഷൻസ് കാണിക്കാൻ പറ്റത്തുള്ളൂ നരസിംഹ മന്നാടിയർ വാവ് അടിപൊളി പേരാണല്ലോ നരസിംഹ മന്നാടിയർ നമ്മുടെ സ്വന്തം മമ്മൂക്കെ ഓർത്തുപോയി അലി കെ എം ഹലോ ഹൗ യു ഫൈൻ സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്നോട് വിശേഷങ്ങളൊക്കെ ചേച്ചിക്കുട്ടി ക്യൂട്ടാണ് നാദിയ ടി ശ്രുതി അമ്മു ഹലോ മഴ തകർക്കുവാണല്ലേ തീർച്ചയായിട്ടും ശിവാനന്ദ് മഴ തകർത്തോണ്ടിരിക്കുന്നു അഞ്ജു പാർവതി ഹായ് അഞ്ജു പാർവതി ചേച്ചിക്ക് സുഖം തന്നെയല്ലേ സുഖമായിട്ടിരിക്കുന്നു പ്രസാദ് പ്രസീത ചേട്ടൻ്റെ ഫാമിലി മെമ്പർ സുഖമാണ് ശ്രുതി അമ്മ സുഖമായിട്ടിരിക്കുന്നു അവിടെയും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മിസ്റ്റർ അസ്റ്റൂറ്റ് അസ്റ്റ്യൂട്ട് നോ ഏട്ടെ മിസ്റ്റർ അസ്റ്റ്യൂട്ട് ഹായ് ഷർമി യോഗീഷ് ഹായ് സെഡാർ ലബനൻ ഹായ് പൂക്കാലമറവായി നിർത്തിയില്ലല്ലോ പൂക്കാലമറവായി മാത്രമല്ല എപ്പിസോഡ്സ് ഷോർട്ടേജുള്ള എല്ലാ പ്രോജക്ട്സും ഇപ്പം നിർത്തുകയല്ല ആ സ്ലോട്ടിൽ തന്നെ നേരത്തെ ഇട്ടിരിക്കുന്ന പല എപ്പിസോഡ്സും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി വലിയ ആലോചനയിലാണ് ലക്ഷ്മി കൃഷ്ണൻ ഹായ് സുരഭി മോൾ ഹായ് എറണാകുളമാണ് ഞങ്ങളുടെ പ്ലേസ് കെ കെ അഭിരാമി ഓക്കെ മിഥിൽ ജാൻ ഹായ് സുഖമായിട്ടിരിക്കും സന്തോഷ് കണ്ണൻ കെ മിസ്റ്റർ അസ്റ്റ്യൂട്ട് ഹായ് സന്തോഷ് കണ്ണൻ കെ എവിടെയും നിരഞ്ജൻ സാർ ഇവിടെ ഉണ്ട് സന്തോഷ് സാർ ദിലീപ് സോൾമേറ്റ് ഹായ് മിസ്റ്റർ യൂണിക് സോറി യൂണി ഹായ് വീഡിയോസൊക്കെ സൂപ്പറാണ് താങ്ക് യു സന്തോഷ് കണ്ണൻ കെ റസിയ ഹായ് ഫാസി ഹായ് അരവിന്ദ് നായർ ഹായ് ഹലോ 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 അരവിന്ദ് നായർക്ക് ഹലോ 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 ദിലീപ് സോൾമേറ്റ് ഫോളോ ചെയ്യൂ പ്ലീസ് തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യാം എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി അരവിന്ദ് നായർ സേഫ് അല്ലേ സേഫായിട്ടിരിക്കുന്നു ശ്യാമില നാദർശ എന്നാണ് പേര് സോറി നാദർശ സോറി നാദർശ ദിവ് ഹായ് ചേട്ടാ അമൽ പി ഹായ് അമൽ എന്നോട് വിശേഷങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഞാൻ അധികം നേരം ലൈവിൽ ഇരിക്കുന്നില്ല കുറേ നേരമായല്ലോ അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഞങ്ങളുടെ എളിയ രണ്ട് പേരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ബയോയിൽ കൊടുത്തിട്ടുണ്ട് കാണാൻ ശ്രമിക്കുക ഞങ്ങൾക്ക് ലേപ്പലൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് അധികം ക്ലാരിറ്റി ഒന്നും സൗണ്ടിനില്ല
അപ്പോൾ ഇനി ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അതെല്ലാം വാങ്ങി സെറ്റായി ഒന്നുകൂടെ കുറച്ചുകൂടെ കളർഫുള്ളായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ ഈ പറയുന്ന നമ്മുടെ ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ടോപ്പിക്സ് നമുക്ക് ചെയ്യാൻ നമ്മൾ ചെയ്ത് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ടോപ്പിക്സും നമുക്കത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്ന ഇത്രയായിരുന്നു. എന്തെങ്കിലും ഹാരിസ് കമൽ ഓർക്കുന്നുണ്ടോ മോഡലിംഗ്? എനിക്ക് പ്രൊഫൈലിൽ കാണാൻ പറ്റും, നമ്മൾ മോഡലിംഗ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വക ഒരു സ്പെഷ്യൽ ഹായ്, എനിക്കൊരു മെസ്സേജ് ഇട്ടോളൂ, ഞാൻ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യാം. വിനീത് കെ മോഹൻ, അപ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാമല്ലോ. പിന്നെന്താ, അരവിന്ദ് നായർ അറിയൂ, എനിക്ക് നല്ല പരിചയം ഫേസിൽ. അഖിൽ അരുൺ കുമാർ, ആ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ ഈ കുറച്ച് കുറച്ചധികം പരിമിതികളിലൂടെ നമ്മൾ യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും അത് എടുത്തൊന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. പിന്നെ അതിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. പിന്നെ വന്നിട്ട് നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് നമ്മളെ അറിയിക്കുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് നമ്മൾ ചെയ്ത് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ പേരുൾപ്പെടെ നമ്മളെ ചാനലിൽ പറയും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക് യു. അപ്പോൾ കുറേയധികം ആൾക്കാരുടെ മെസ്സേജുകൾ വായിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറേയധികം ലേറ്റ് ആവുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ കൂടെ നിൽക്കുന്നതിന് താങ്ക് യു. അപ്പോൾ ഞാൻ പതുക്കെ ലൈവിൽ നിന്ന് പോവുകയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മൾ ഈ സിറ്റുവേഷനും നമ്മൾ അതിജീവിക്കും. നമ്മളെല്ലാവരും കൂടെയുണ്ട്. അപ്പോൾ താങ്ക് യു. ഞങ്ങൾ പതുക്കെ ലൈവിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അപ്പോൾ വീണ്ടും ലൈവിൽ അമ്പിളി ഞാൻ വീണ്ടും ഫോളോ ചെയ്യാം കേട്ടോ. ബാഡ് വൈബ് ഡാഡ്, ഓക്കെ ചേട്ടാ, വാട്സപ്പിൽ കാണാം. എൻജോയ് യുവർ ലൈവ് ചേച്ചിയോട് സ്പെഷ്യൽ അന്വേഷണം പറയണം. തീർച്ചയായിട്ടും ഞാൻ പറയാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ. അപ്പോൾ എല്ലാവരും എനിക്ക് മെസ്സേജ് ഇട്ടോളൂ, അപ്പം ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. ജിജീഷ്, ജിജു, ഹലോ ബ്രോ. അബിൻ, ഹായ്. ഒന്ന് രണ്ട് പേരുടെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ആർ ശരണ്യ ടി, ഹായ് ചേച്ചിയെ ഒന്ന് കാണിക്കൂ. ചിപ്പി, ഞാൻ ചേച്ചിയെ കാണിച്ചിട്ടുണ്ട്. ഷാമിലി കെ സി, ഞാൻ എന്നും ഹായ് അയക്കാറുണ്ട്, ഇതുവരെ ഒരു ഹായ് പറഞ്ഞിട്ടില്ല. അയ്യോ, ഞാൻ ലൈവിലാണോ താങ്കൾ അയക്കാറുള്ളത്? ഞാനിപ്പം എന്താ ഒന്നുകൂടെ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഷാമിലി, കുറച്ച് ലേറ്റാണ് നമ്മുടെ നെറ്റ്വർക്ക്, സോ വരും, ഞാനിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അബിൻ 1490, നിരഞ്ജൻ ചേട്ടാ എന്തോ. റിസ്നിൽ, ഹലോ. നാദിയ, ഹലോ. അപ്പം ഞാൻ എന്താ പതുക്കെ ഞാൻ പോവുകയാണ്. കുറച്ചധികം ആൾക്കാർക്ക് ഹായ് പറയാൻ പറ്റിയിട്ടില്ല. അമൽ, 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 ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. എസ് പ്രവീൺ, ഹായ് ചേട്ടാ, ഹായ്. നിരഞ്ജ, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. ശങ്കർ ശശി, അവിടെയോ? അരുൺ രാഘവ് ഫാൻ പേജ് ഞാൻ ഫോളോ ചെയ്യാട്ടോ. നീ നിരീശ, നീ മെസ്സേജിൽ വാ. രേഷ്മ ബാബു, ഹായ് ഏട്ടാ, ഹായ്. ഫാസിൽ, തടി കുറഞ്ഞോ? ഈ തടിയുടെ പേരിൽ ഇപ്പോൾ വലിയ ചീത്തവിളികൾ നടക്കുന്ന കാലഘട്ടമാണ്. അതെല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു, താങ്ക് യു വെരി മച്ച് നമ്മൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന്.